ഭഗവാനെ രക്ഷിക്കണേ, ഈശ്വരന്മാരെ രക്ഷിക്കണേ, ഈശ്വരന്മാരെ. എന്താണ് ഗിരീശ? അച്ഛൻ അച്ഛൻ സാറല്ല നാരായണേട്ടാ, നമ്മുടെ കള്ളൻ ഗിരീശനല്ലേ, എന്തെങ്കിലും കട്ടോടോടായിരിക്കും. എന്നാ അവന്റെ പിന്നാലെ പോലീസും കാണും. അമ്മേ അമ്മേ അമ്മേ, എന്ത് പറ്റിയടാ? അച്ഛൻ അച്ഛന് അച്ഛൻ പിന്നെ കല്യാണം കഴിക്കാൻ പോണ്. കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. കലികാലക്കൂട്ടിനുള്ളിൽ കണ്ണുകെട്ടും വേഷങ്ങൾ, പലകോലം കെട്ടിയാടി തുള്ളിയോടും ജാലങ്ങൾ, ഇരുളോര പാതയിൽ വലവീശും മോഹം, കുഴികൊഴിയൊരുക്കി മണിച്ചു വിളിച്ചു ചതിച്ചു രസിച്ചു സുഖിച്ചു മതിക്കരുതെല്ലാരും പാവങ്ങൾ, എല്ലാരും പാവങ്ങൾ. കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. അമ്മേ അമ്മേ അമ്മേ, എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ചേ, ഒന്നും പറയണ്ട. അമ്മ എവിടാ? എന്താ? അമ്മ അകത്തുണ്ട്, നീ വാ, കാര്യം പറയട്ടെ. അമ്മേ എന്താടാ? അറിഞ്ഞോ ഇന്ന് അച്ഛന്റെ കല്യാണോ? ദൈവമേ അമ്മേ അമ്മേ അമ്മേ. എന്താ മക്കളെ, ഇന്ന് സ്കൂളില്ലേ? ഇന്ന് ഞങ്ങൾ പോകുന്നില്ല. അതെന്താ? ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ കല്യാണ. വാമേ നമുക്കും പോവാം, വാമേ. കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. ഉലകേഴും വാഴും ഭഗവാനും പണ്ടേ 16,000 കെട്ടിട്ടില്ലേ? തച്ചോളിച്ചന്തുവും കുണ്ടാപ്പൂർ ചാപ്പനും തങ്ങൾക്കു വേണ്ടോളെ കെട്ടിട്ടില്ലേ? ഈ ദേശം വാഴുമി മുറിമീശേട്ടൻ അഞ്ചെണ്ണം സംഗതി പോരാൻ കരയും കെട്ടുമ്പോൾ നാടുമുടിച്ചു തളർന്നു തകർന്നു തരിപ്പണമാവില്ല, ഭൂമി കുരുങ്ങി വിറച്ചു വിറച്ചു കടൽ കരതേടില്ല. കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. ഉണ്ണീഷൻ സാറേ, ഉണ്ണീഷൻ സാറേ, എന്താണ് ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇതൊരു സർക്കാർ ഓഫീസാണെന്ന് അറിയില്ല. ഉണ്ണീഷൻ സാർ എവിടെ? ഉണ്ണീഷൻ ടാക്സി കളക്ഷൻ പോയിരിക്കുക, ടാക്സി കളക്ഷൻ പോയിരിക്കുകയാണെന്ന്. കുറെ കാലായിലെ ഉണ്ണിയെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു, അടുത്തങ്ങനെ നടക്കുവോ? സംശയ. ആദ്യം നടക്കാൻ പോകുന്നത് അവന്റെ അച്ഛൻ മാധവ പണിക്കരുടെ കല്യാണം. ഇന്ന് തൃക്കോട്ടൂർ അമ്പലത്തിൽ വെച്ച് 11-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മൂപ്പരുടെ അഞ്ചര കല്യാണമാ. അഞ്ചര കല്യാണം? അതെന്താ ഈ ആരാ? ഇപ്പൊ കെട്ടാൻ പോകുന്ന 6ാമത്തെ പെണ്ണ് തന്നെയാ, പക്ഷെ 5ാമത് കെട്ടിയതിനെ ഒരു ഫുൾ കല്യാണമായിട്ട് കരുതാൻ പറ്റില്ല. അതെന്താ? 5ാം ഭാര്യ കുറുക്കിക്കൊല്ലി കല്യാണി ഒരു 2ാം കെട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ കളിയാക്കി പറയുന്നത് അതൊരു അര കല്യാണം എന്നാ. കുറുക്കിക്കൊല്ലി എന്നുള്ള വീട്ടുപേരാ? മണ്ടത്തരം പറയാതിരിക്കണോ, ഇത്രയും വൃത്തികെട്ട പേര് ആരെങ്കിലും സ്വന്തം വീടിന്റെ മുകളിൽ എഴുതി വെക്കോ? ആ ഉണ്ണികൃഷ്ണന്റെ അച്ഛനെ കെട്ടാൻ വേണ്ടി കല്യാണി ആദ്യ ഭർത്താവിനെ വിഷം കുറുക്കി കൊടുത്ത് കൊന്നു എന്നാ ജനസംസാരം. ആ കുറുക്കിക്കൊല്ലി കല്യാണി എന്ന് ആരെങ്കിലും അവള് കേൾക്ക വിളിച്ചാൽ അവന്റെ കാര്യം പോക്കാ. സാറേ എന്റെ ഒരു ഫ്രണ്ടിനുള്ള കല്യാണാലോചനയായിട്ട് വന്നതാ. കല്യാണാലോചനയായിട്ട് ഓഫീസിൽ കയറി വരുന്നത് തന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഇന്ന് വൈകുന്നേരം ക്ഷേത്ര നടയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ മെനഞ്ഞാന്ന് പിരിഞ്ഞത്? അയ്യോ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ടായിട്ടല്ലേ. എന്താ കല്യാണാലോചന വല്ലതും ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടെന്ന് മാത്രമല്ല, മുഹൂർത്തം നിശ്ചയിച്ചു കഴിഞ്ഞു. നേരാണോ ശിശുപാലൻ ചേട്ടാ ഈ പറയുന്നത്? നേരെ തന്നെ, പക്ഷെ കല്യാണം സാറിനല്ല, സാറിന്റെ അച്ഛൻ മാധവ പണിക്കർക്കാ. ഉണ്ണീഷോ, ഒരിക്കൽ കൂടി അച്ഛന്റെ കല്യാണ സദ്യ ഉണ്ണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഉണ്ണീഷ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണോ? കുറച്ച്. കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. മൂർധാവിൽ ദൈവം നാരായത്തുമ്പാ ഭൂതവും ഭാവിയും വരയുന്നുണ്ടേ. ആരാണെന്നാലും അധികാരിയായാലും ആർക്കും ആ കൈവര മാറ്റാൻ വയ്യ. കലഹിച്ചും പ്രാന്തരാൽ നരകിച്ചും ജീവിതം പാഴ്പുള്ളിൽ തട്ടിയുടഞ്ഞൊരു തവിട്ട് കുടം മാത്രം. എന്തിനിതെന്തിനിതെന്തിനിതെന്നുമൊരെന്തൊരു തുന്തരവ്. அக்களி எக்களி இக்களி தீக்களி தகிர்ந்த தொந்தரவு. கல்யாணம் அஞ்சர கல்யாணம், கல்யாணம் அஞ்சர கல்யாணம். எடே குறுக்கி கொல்லி ஆரடா. ஐயோ ചേട്ടനായിരുന്നു. ഞാൻ ഇപ്പോ തന്തയ്ക്ക് വിളിക്കാൻ പോയതാ. സോറി സോറി സോറി. നീ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു വിന്നും കൂടി ഇവിടെ ഇരുന്നോ? ഇതോട് കൂടി നിന്റെ അരവട്ടം മുഴുവട്ടാവും. ചേട്ടാ നല്ല ചൂട് കപ്പലും ചേട്ടാ ഇപ്പോ വാങ്ങിച്ചതേ ഉള്ളൂ. ഇതാ വേണ്ട, അവന്റെ കൊടല് കുത്തി പുറത്തെടുക്കും ഈ കുത്തി കൊല്ലി കുട്ടപ്പന. അയ്യോ ആരുടെ കൊടല് ചേട്ടാ? എന്തിനാ കൊടല്? നീ തൃച്ചട്ടൂർ അമ്പലത്തിൽ വരുന്നോ? ഞാൻ വരുന്നില്ല. എന്തിനാ ചേട്ടാ? നിന്റെ കെട്ടുവന്റെ അടുത്ത കെട്ട് തടയാൻ. കെട്ടിക്കടിയടാ നോക്കടാ. ആരുടെ കെട്ട്? கல்யாணம் அஞ்சர கல்யாணம், கல்யாணம் அஞ்சர கல்யாணம். கலிகால கூட்டினுள்ளில் கண்ணு கெட்டும் வேஷங்கள், பலகோலம் கெட்டியாடி துள்ளியோடும் ஜாலங்கள். ഇരുളോര പാതയിൽ മലവീശും മോഹമി കുഴി കൊത്തിയൊരുക്കി മണിച്ചു വിളിച്ചു ചതിച്ചു രസിച്ചു സുഖിച്ചു മതിക്കരുതെല്ലാരും പാവങ്ങൾ, എല്ലാരും പാവങ്ങൾ. കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. എവിടെ എന്തോ എന്താ വിളിച്ചത്? അവൻ എവിടെ പോയി? ആ ഗോപാലകൃഷ്ണൻ ആരി പൂജാരി അതല്ലടോ, എന്റെ മുത്ത സന്താനം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയി? ഗോപാലകൃഷ്ണൻ കുഞ്ഞെ, താനിത് എവിടേക്കാണോ? കഥനക്ക് തീ വെക്കാൻ പോവാണ്. കുഞ്ഞിനെ അച്ഛൻ വിളിക്കുന്നു. താലി കെട്ടല്ലേ ടെൻഷൻ കാണും. ക്രമസമാധാന നില തകരാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കണം, മനസ്സിലായോ? എന്റെ അച്ഛന്റെ കല്യാണം മുടക്കാൻ ചിലപ്പോ എല്ലാ പടകളും കൂടി ഞെത്തിന്ന് വരും, പക്ഷേ ഒറ്റെണ്ണത്തിൽ ഇതിനകത്ത് കടത്തി പോകരുത്. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? അവളുമാർക്ക് ഇവിടെ എത്തുന്നതിനും എനിക്ക് താലി കെട്ടണം, വേഗമാട്ടെ. ഇത് അവിടെ കൊണ്ട് കൊടുക്കണോ? മുഹൂർത്തത്തിന് 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ടല്ലോ. ചേടാ കഴുതേ, മുഹൂർത്തം നോക്കിയിരുന്ന എന്റെ മരണാടിയന്ത്രം നടത്തേണ്ടി വരും. മാത്രമല്ല അധികം താമസിക്കാതെ ആ ഉരുപ്പടി ഇറക്കിക്കൊണ്ട് വാ. എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, 16,000ത്തെ കെട്ടി അങ്ങയെ സ്തുതിക്കണം. നമസ്കാരം. ഇരിക്കൂണ്ടേ, അതിനെന്താ? ഇവിടെ നിന്നിരുന്ന വേലി കെട്ടി പോലെ നിന്നോളൂ കേട്ടോ. കടക്കാൻ പറ്റില്ല, ഇവിടെ കടക്കാൻ പറ്റില്ല. അച്ഛാ, എല്ലാം മംഗളമായി തോന്നുന്നു. അച്ഛൻ അനുഗ്രഹിക്കാൻ എല്ലാ അമ്മമാരും കൂടി ഒന്നിച്ചെത്തിയിട്ടുണ്ട്. നന്നായി. അവര് വന്നു. എടോ, ഈ മണിയടിയൊക്കെ നിർത്തി എന്തെങ്കിലും ഉണ്ടാക്ക്. ഗോപാലകൃഷ്ണ, അവരെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ധൈര്യമായിട്ട് കിട്ടിക്കൂ. അതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഇല്ലെങ്കിൽ കല്യാണിയുടെ തൽസ്വരൂപം നീ അറിയേണ്ടി വരും. നിങ്ങളുടെ തൽസ്വരൂപം കണ്ടാണല്ലോ വേറെ കല്യാണം പ്രിയ അമ്മമാരെ, ചിറ്റമ്മമാരെ, സഹോദരന്മാരെ, മാറിപ്പോവുക. ക്രമസമാധാനത്തിൽ തകരാതിരിക്കാൻ നിങ്ങൾ ഏവരും സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉത്തമങ്ങളായ ഓരോ ഭാര്യമാരുടെയും കടമായി. നീ കുടിഞ്ഞു കൂട്ടി നിൽക്കുകയാണോ? ഇത് നടത്തരുതടോ. ഈ സംഘർഷാവസ്ഥയിൽ അമ്മമാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരും എല്ലാവരും തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ എനിക്ക് വെടി വെക്കേണ്ടി വരും. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, താലി എവിടെ പോയി? അയ്യോ തപ്പിയെടുക്കേ. അച്ഛൻ വിളിച്ചോ? മാറ്റായി കോപ്പ്. ആരാടാ വെടിവെച്ചത്? വെടിവെച്ചതല്ല, കഥനെ പൊട്ടിയതാ. ഞാൻ വിചാരിച്ചു നീ ആ മൂതാവികളൊക്കെ കൊന്നൊടുക്കിയെന്ന്. കഴിയാൻ താലി പോയി, താലി ഇല്ലാണ്ട് എങ്ങനെ കെട്ടു നടക്കണേ? ഗോപാലകൃഷ്ണ ഇനി എന്താ ചെയ്യാ? അച്ഛാ തൽക്കാലം അമ്മയുടെ താലി വാങ്ങി അഡ്ജസ്റ്റ് ചെയ്താലോ? അങ്ങനെ താലി ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ ആയിക്കോട്ടെ. വിട്ടോ വിട്ടോ കല്യാണം അഞ്ചര കല്യാണം കല്യാണം അഞ്ചര കല്യാണം ഇനി ഐശ്വര്യമായിട്ട് വലതുകാല് വെച്ചങ്ങോട്ട് കയറുക. ഓടോ വലത് വലത് ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ള കാര്യം വെച്ച് കയറിക്കോ. പലനീര് കളിക്ക കുട്ടിയെ. തൽക്കാലം മോളൊന്നും വിളിക്കണ്ട, ആകെ മൊത്തം നാറിയിരിക്കുക. മോളച്ഛന്റെ മൊത്തം പനിനീര് കളിച്ച് നാറ്റം പോട്ടെ. മതി മതി. എന്താ അങ്ങനെ നോക്കണേ? പേടി തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നും പേടിക്കണ്ട. കുറുക്കിക്കൊല്ലി ചിറ്റമ്മ വരുന്നു. എന്നോട് എങ്ങനെ തോന്നിയടോ ഇങ്ങനെ ചെയ്യാൻ? നിന്നെ കെട്ടിയപ്പോ എന്റെ പഴയ ഭാര്യമാർക്ക് ഇതേ ചോദ്യം എന്നോട് ചോദിക്കായിരുന്നു, പക്ഷെ അവരത് ചോദിച്ചില്ല. എന്താണെന്ന് അറിയാമോ? അവരെല്ലാം തറവാടികളാ. ഒരു തറവാടില്ലല്ലോടോ സ്വന്തം തന്റെ പെണ്ണ് കെട്ടിക്കാൻ നടക്കാൻ. നീ അടങ്ങുന്നുണ്ടോ? തൽക്കാലം അടങ്ങാൻ മനസ്സില്ല. അളിയനത് എന്ത് ഭാവിച്ചാ തുണി മാറുന്നത് പോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഇടക്കിടക്ക് മാറുന്നത്? അതേടാ, അച്ഛനെ വേണമെന്ന് തോന്നിയാ ഇനിയും കെട്ടും 10ഓ 15ഓ. ആ അങ്ങനെ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാൻ ഈ കുത്തിക്കൊല്ലി കുട്ടപ്പ സമ്മതിക്കില്ല. അളിയാ, മര്യാദക്ക് ആ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയെങ്കിലേ അന്തസ്സായിട്ട് ചെലവിന് കൊടുത്ത് പൊറപ്പിക്കുന്നുണ്ട്. അതെ, ഇവിടെ പ്രശ്നമുണ്ടാക്കാനാണ് പുറപ്പാടെങ്കിൽ ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിക്കോളും. പോ. അളിയോ, ഞാൻ കാരണം എന്റെ പെങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വേണ്ട, അതുകൊണ്ട് ഞാൻ പോകുക. അളിയ എന്നെ ഒന്ന് നേരെയാക്കിട്ടാ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിച്ചില്ലെങ്കിൽ ചുരുട്ടി ഒടിച്ച് ഞാൻ ഇവിടെ ഇടും. വേണ്ട വേണ്ട, ഇതൊക്കെ അവരുടെ സ്ഥിരം അടവല്ലേ. കള്ളബോധക്കേടാ. ബോധം ഉണ്ടായിട്ട് കേടാ. എടി നീ വന്നേ, പാടോ ഒരു കാര്യം പറയട്ടെ. മോനെ, നീ വന്ന് വല്ലതും കഴിക്കേ. വേണ്ടമ്മേ, എനിക്ക് വിശക്കുന്നില്ല. അമ്മ കഴിച്ചു കിടന്നു. പ്രഗത്ഭരായ കലവിയഭ്യാസികളായിരുന്നു എന്റെ അച്ഛനും മുതുമുത്തശ്ശന്മാരുമെല്ലാം. ഇത് കണ്ടോ, തലമുറ തലമുറകളായി ഈ തറവാടിന്റെ മാനം കാത്തുരക്ഷിച്ച പടവാളാണിത്. ഈ വാൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എന്റെ അച്ഛൻ വീരദ്രവം പ്രാപിച്ചത്. എത്ര എത്ര കളരിയഭ്യാസികളുടെ തലകളാണ് ഈ വാൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയിട്ടുള്ളതെന്ന് അറിയാമോ? സുശീല, ഒന്നുകൊണ്ടും പേടിക്കണ്ട. സ്ത്രീകൾ എന്റെ ഒരു ദൗർബല്യമാണെങ്കിലും ഞാൻ അവരെ പീഡിപ്പിക്കാറില്ല, വിവാഹം ചെയ്ത് സംരക്ഷിക്കാറേ ഉള്ളൂ. അച്ഛനും മുത്തച്ഛന്മാരും എല്ലാം ഇതേ പാരമ്പര്യക്കാരായിരുന്നു അല്ലേ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? കൊള്ളാം. എടോ കിളവാ, തന്റെ ആദ്യ രാത്രി ഞാൻ പൊളിച്ചടുക്കി കയ്യിൽ തരാം. മുല്ലപ്പൂക്കളുടെ ഇടയില് അല്പം നായ്ക്കരണ പൊടിയും കൂടെ ഉണ്ടെങ്കിലേ ആദ്യ രാത്രിക്ക് ഒരു ഹരം ഉണ്ടാവും. എന്റെ കയ്യിൽ പോകുന്ന ആറാമത്തെ പാല. എന്തൊരു സൗരഭ്യം! കാച്ചി എണ്ണയുടെ മണമുള്ള മുടി എനിക്കൊരു ലഹരിയ. എന്തൊരു കുളിരി അല്ലേ? എന്താ നിനക്ക് കുളിരുന്നില്ലേ? കുളിരുകൊണ്ടായിരിക്കും, വല്ലാതെ വേർക്കുന്നു. എനിക്കും അങ്ങനെ തന്നെ, കുളിര് വരുമ്പോ വല്ലാതെ വേർക്കും. നമ്മൾ തമ്മിൽ എന്ത് പൊരുത്തമാ! ആരാ ഈ സമയത്ത്? നോക്കിയിട്ട് വരാം. എന്താണോ ഇത്? പാല്. രാത്രി പാല് കുടിച്ചാൽ എന്റെ പയർ സ്തംഭിക്കുമെന്ന് എനിക്കറിയില്ലേ? ആദ്യ രാത്രിയല്ലേ, അത് കുളവാക്കാനാണോ തന്റെ പരിപാടി? വേണ്ടെങ്കി വേണ്ട. ഈ നായരുടെ ഒരു കാര്യം, ഈ സമയത്തല്ലേ നാളികേരത്തിന്റെ അരക്കേടം കണക്കുമായിട്ട് വരണത്? എന്താ സുശീലേ, ഉറക്കം വരുന്നുണ്ടോ? ആദ്യമേ നിന്നെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ മറ്റുള്ള ഭാര്യമാരോടും പറഞ്ഞിരിക്കുക? ഇല്ല സുശീലേ, നിന്നാണ് സത്യം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് നിനക്ക് അവരെ കാണുമ്പോ മനസ്സിലാവും. ആ, ഇനി നമുക്ക് വിശ്രമിച്ചോട്ട് സംസാരിക്കാം. വരൂ സുശീലേ, നിലാവും കുളിരുമുള്ള നമ്മുടെ, അല്ല നിന്റെ ആദ്യ രാത്രിയില് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരണോ, അതോ പാട്ട് പാടിത്തരണോ? പാടുവോ? പിന്നെ പോലീസ് ഓർക്കസ്ട്രയിലെ പ്രധാന ഗായകനായിരുന്നു ഞാൻ. എങ്കിലൊരു പാട്ട് പാടുവോ? എല്ലാ പ്രോഗ്രാമിനും ആദ്യമായി പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് ഞാൻ നിനക്ക് വേണ്ടി പാടാം. പാടട്ടെ? തങ്കപുഷ്പക്കൂറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച ചൊറിയണല്ലോ. എന്ത് പറ്റി വരുന്നു? താനല്ലേ കിടക്ക വിരിച്ചത്? അതെ, ഞാനല്ലേ കിടക്ക തട്ടി വിരിച്ചിട്ടത്. ചൊറിയിടോ? അവിടുത്തെ ചൊറി ഞാൻ നിർത്തണം. എന്നെ ചൊറി 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 എന്താണ് കിളിക്കണത്? അതെ, ആദ്യ രാത്രിയല്ലേ, പിന്നെ ചെറുപ്പക്കാരുമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നായ്ക്കൊന്നപ്പൊടി വെതറി. ഭഗവാനെ, ഞാൻ അന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, ഇത് കുറുക്കിക്കൊല്ലി കല്യാണിയിലൊന്നും അവസാനിക്കില്ലെന്ന്. അവൻ ചാകണ വരെ കെട്ടിക്കൊണ്ടിരിക്കും, എനിക്ക് ഉറപ്പാ. ഭാർഗവിമ്മ പറഞ്ഞു ശരിയാ. ഉണ്ണിയെ പ്രസവിച്ചപ്പോ സ്വന്തം അനിയത്തിയല്ലേന്ന് വിചാരിച്ച് ഒരു സഹായത്തിന് വിളിച്ചതാ അതാ ഇവളെ. ഒടുവിൽ ഇവളുടെ പേരും എന്നെ കുടിപ്പിച്ചു മനുഷ്യൻ. ആ പേരിലല്ലേ ഈ നത്തോലി ഉണ്ടായത്? ആ, പിന്നെ ചേട്ടത്തി അനിയത്തി ആയതുകൊണ്ട് പുറത്തും ക്ഷമിച്ചു അങ്ങ് ജീവിക്കുന്നു. പിറ്റേ കൊല്ലം തൃക്കരിപ്പൂർ സ്റ്റേഷനിലേക്ക് മാറ്റം കിട്ടിയപ്പോ അവിടെ കണ്ട കാർത്തിയാനിയോടായി അങ്ങേർക്ക് പൂതി. കാർത്തിയാനിയെ കെട്ടിയപ്പോ ഞങ്ങൾ രണ്ടും പുറത്ത്. പെണ്ണുങ്ങളെ കണ്ട അവൻ അവന്റെ പാതിലോട്ട് അടവോളെടുക്കും. ആ, പിന്നെ കാക്കനാട്ട് തിരുമാൻ ചെന്നപ്പോഴാ മാധവിയെ കണ്ടത്. അതോടെ കാർത്തിയാനിയും പുറത്ത്. വടക്കം പുറത്ത് തേങ്ങയിടാൻ ചെന്നപ്പോ കൂടെ കൂടിയ ഏന്ത്യാനിച്ചിയാ ആ കുറുക്കിക്കൊല്ലി. ആ, ഇതൊന്നും പോരാഞ്ഞിട്ട് മകളുടെ പ്രായമുള്ളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു നോണം കേട്ടോ മനുഷ്യൻ. ഇന്ന് ഞാൻ നാളെ നീ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പോടാ അവിടുന്ന്. ഈ വലിയ ഒറ്റൊരുത്തനാ അച്ഛന്റെ ഈ കല്യാണ കളിക്ക് കൂട്ടു നിൽക്കുന്നത്. അവൻ പിന്നെ കൂട്ടു നിൽക്കാതിരിക്കോ? നിന്റെ അച്ഛന്റെ തനി സ്വഭാവല്ലേ അവന്. അവിടെ ഇവിടെ ആയിട്ടേ ഒന്ന് രണ്ട് രഹസ്യക്കാരികള് അവന് ഉണ്ടെന്നാ നാട്ടുകാര് പറയുന്നത്. എന്താ ചെയ്യ, ഭാർഗവമ്മ രാവിലെ വന്ന അച്ഛന്റെ ഓരോ വീരകഥകൾ പറഞ്ഞിരിക്കായിരിക്കും അല്ലേ? അതേ മോനെ, നിനക്ക് രാവിലെ ഇവിടെ ഒന്ന് പരിദൂഷണം പറഞ്ഞാൽ ഉറക്കം വരില്ലല്ലേ? ഞാനിവിടെ ആർക്കും ഒരു പണിയില്ലേ? എവിടേക്കാ മോനെ? എനിക്കൊരാളെ കാണാനുണ്ട്. ഇവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അച്ഛന്റെ തോന്നിവാസം കൊണ്ട് ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിക്കുന്നത് ഇവനാ. വിപ്ലവ സൈന്യത്തിന്റെ നാലു ചുറ്റും അമേരിക്കൻ ഭടന്മാർ വളഞ്ഞിരിക്കും. വളഞ്ഞിരിക്കാതെ യുവമാർക്ക് നിവർന്നിരുന്നൂടെ? എന്താ ആ ചാരവൃത്തി കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. അതെ മോളെ, ഈ പാത്രങ്ങളൊക്കെ ചാരോട്ട് തേച്ച് വൃത്തിയാക്കൂലേ, അതിനെയാണ് ചാരവൃത്തി എന്ന് പറയുന്നത്. ഒന്നും അറിയില്ല. എന്താടാ നിന്നെ അച്ഛന്റെ കല്യാണത്തിന് കണ്ടില്ല? ശരി ആട്ടെ, എന്തായി നിന്റെ കല്യാണക്കാര്യം? മോളകത്ത് പോയിരുന്നു പഠിച്ചു. അല്ല ചോദിച്ചു കേട്ടില്ലേ? അറിഞ്ഞിട്ട് എന്തിനാ? അച്ഛനും ചേട്ടനും ചേർന്ന് മുറയ്ക്ക് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ. എടാ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു തരം യോഗ. ഈ മഹാഭാഗ്യ യോഗമുള്ളവർ രണ്ടോ മൂന്നോ ചിലപ്പോൾ അഞ്ചോ ആറോ ഒക്കെ കിട്ടിയെന്നിരിക്കും. അത് ഓരോരുത്തരുടെ തലവിധിയാ, പിന്നെ കുറച്ച് സാമർത്ഥ്യവും. അങ്ങനെയുള്ള കല്യാണ വീരന്മാരൊക്കെ നാട്ടുകാരുടെ അടി കൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടി കൊണ്ട് ചത്ത ചരിത്രമേ ഉള്ളൂ. എടാ ഞാൻ തന്നെ പോലീസല്ലേ, പിന്നെ ഏത് പോലീസാടാ എന്നെ തല്ലാൻ വരുന്നത്? ചിരിക്കണ്ട, ഇപ്പൊ തന്നെ ചേട്ടനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ട്. ഏത് നിമിഷവും അന്വേഷണ നടപടിയൊക്കെ വരാം. സർക്കാർ സർവീസിലിരുന്ന് ഈ വക തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന അധികം താമസിയാതെ തൊപ്പി തലേന്ന് തെറിച്ചെന്നിരിക്കും. നാട്ടിൽ തലയുയർത്തി നടക്കാൻ വയ്യാണ്ടായിരിക്കുക. അച്ഛനും ഇങ്ങനെയൊക്കെ ആയി. ചേട്ടനെങ്കിലും ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഇനിയും നാട്ടുകാരെ കൊണ്ട് അതും പറയിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഞാൻ ഇറങ്ങാം. നിൽക്കുണ്ണി, ചായ കുടിച്ചിട്ട് പോവാ. എന്റെ അടുത്ത് അല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? അത് കൊള്ളാം. ഓ കാശിന് വന്നാണ്. ആ അതേന്ന്, കാശില്ല എന്ന് പറഞ്ഞാൽ അവൻ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അവന്റെ അമ്മയുടെ സ്വഭാവം അവനറിയാവോ? ഉണ്ണി പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. സഹിക്കാൻ വയ്യണ്ടായ ഞാൻ എന്റെ മോളെ ഇവിടെ നിന്ന് ഇറങ്ങി പോകും. അച്ഛന്റെ ഈ ഒടുക്കത്തെ കല്യാണം കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യണ്ടേ മനുഷ്യന്. ഇങ്ങനെ പോയാൽ അച്ഛന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരും. അല്ല അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ വേണം. കാക്കി ഉടുപ്പിനുള്ളിലെ കളരിപ്പയറ്റുകാരന്റെ മെയ്വഴക്കം കണ്ട് മയങ്ങി പോയതല്ലേ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ മക്കളെ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ മയങ്ങി വീണു പോയനെ, അറിയോ? വാസോട്ടാ, ഇന്നത്തെ പുട്ടും കടലെ കലക്കി ഇല്ലേ? പതുക്കെ തരടാ, ശ്വാസം മുട്ടും. സ്മോൾ ബനാന. വാസോട്ടാ, പറ്റില്ല. പേര് നമ്പർ 16 ഗിരീഷ്. എഴുതാൻ വരട്ടെ എന്തൊക്കെയാ കഴിച്ചത്? 2 ലക്ഷം പുട്ട് കടല പപ്പടം പഴം ചായ. പുട്ടിന്റെയും കടലയുടെയും കാശ് എഴുതാം, പക്ഷെ പഴത്തിന്റെയും പപ്പടത്തിനും കാശ് എഴുതാൻ പറ്റില്ല. എന്താ അത്? നിന്റെ അധിക പ്രസവം വാങ്ങിയതാ. കയ്യിൽ കാശ് വെച്ചിട്ട് എന്റെ പച്ചെഴുത്തല്ലടാ. പാസ്പോർട്ട് അമ്മയ്ക്ക് വായുകുളിയും ബലകുലച്ചാതി തന്നെ വാങ്ങാനുള്ള കാശാ. ഇല്ല, ഇത് നിന്റെ പറ്റി വെച്ചോളാം. ചെല്ലേ എങ്കിൽ പപ്പടത്തിനും പഴത്തിനും കഴിച്ചിട്ട് ബാക്കി ഒരു മഹാസൗഭാഗ്യമാണ്. 25 ലക്ഷം 4 കോടി രൂപയും മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായ ആവശ്യം നിറവേറ്റുന്ന ഒരു ആശ്വാസ കേന്ദ്രം. വരുവിൻ, ഒഴിക്കുവിൻ, ആശ്വാസ കണ്ടെത്തുവിൻ. നീ എന്തോടെ മതപ്രസംഗം നടത്താ? അല്ല കൊച്ചാപ്പിയാണല്ലേ പറഞ്ഞത്, ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ യാത്രക്കാർക്ക് മൂത്രം ഒഴിക്കേണ്ട കാര്യം ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെയാണ് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ മൂത്രപ്പറകൾ കോൺട്രാക്ട് എടുക്കുന്ന പരിപാടി ഞാൻ ഇതോടെ അവസാനിപ്പിക്കേണ്ടി വരും. നീ ഇത് കണ്ട, ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് നമ്മുടെ ആളുകള് യാതൊരു നാണവും കൂടാതെ പബ്ലിക്കായിട്ട് ചുമരിനോട് വർത്താനം പറഞ്ഞ് മൂത്രമൊഴിക്കണ കണ്ട, അത് നിന്റെ കഴിവില്ലായ്മ കൊണ്ടാ. എന്റെ പൊന്നണ്ണ, ഈ യാത്രക്കാരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിളിച്ചു വരുത്തി മൂത്രമൊഴിപ്പിക്കുന്നതിന്റെ ലോകത്തിൽ ആദ്യമായിട്ട്. നീ എന്നെ ബിസിനസ് പഠിപ്പിക്കാ? ഓരോ ബിസിനസിന് അതിൻ്റെതായ തന്ത്രങ്ങളുണ്ട്, അറിയില്ലെങ്കിൽ അതേ കണ്ടുപഠിക്കും. ഇതിപ്പോ നോക്കിയോ, മൂത്രം ഒഴിക്കാത്തവര് വരെ ഇവിടെ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് പോവും. സ്നേഹമുള്ള യാത്രക്കാരെ, നിങ്ങൾക്ക് ശുഭയാത്ര. മാന്യരായ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറയ്ക്കൂ, യാത്ര സുഖകരമാക്കൂ. മാന്യയാത്രക്കാരെ, പോക്കറ്റടിക്കാരെയും രാജ്യദ്രോഹികളെയും സൂക്ഷിക്കുക. ഒരു പ്രത്യേക അറിയിപ്പ്, എങ്ങാണ്ട് നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആരികളൊക്കെ അങ്ങടികളൊക്കെ ചെല്ലുക. കുന്നംകുളം വഴി ഗുരുവായൂർക്ക് പോകുന്ന 704 നമ്പർ ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര ഉള്ളത് കൊണ്ടും ബസ്സിൽ മൂത്രപ്പരില്ലാത്തത് കൊണ്ടും മാന്യ യാത്രക്കാർ ആരെങ്കിലും മൂത്രമഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ വന്ന് സംഗതി നടത്തി പോകാൻ നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു, താല്പര്യപ്പെട്ടുകൊള്ളുന്നു. കല്ല്, മുള്ള്, പഞ്ചസാര എന്നിവ അസുഖങ്ങൾ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ യഥാസമയം മൂത്രം ഒഴിക്കാത്തതുകൊണ്ടാണെന്ന് പ്രശസ്ത ഭിക്ഷാക്കാരൻ ഹെഡ്വേഡ് കൊയാങ് കുൽക്കർണി തന്റെ വിശ്വവിഖ്യാതമായ 00 എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. യാത്രക്കാരെ, നിങ്ങളുടെ തിരക്കിട്ട യാത്രയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ചേച്ചിയെ, എന്താ സമയത്രേ തന്റെ കയ്യിലെ വാച്ച് കിടക്കുന്നത്? അറിയാണ്ട് പറഞ്ഞു, ക്ഷമിക്കണം. ചേച്ചിയെ, കാര്യം നടത്തിട്ട് പോവല്ലേ? കാര്യം നടത്താനോ? താനെന്നോട് ആവേശം പറയരുത്. അടുത്തൊരു കാര്യം കുറ്റപ്പെട്ടിരിക്കും ഞാൻ. ചേച്ചി, ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ ചേച്ചി? ചേച്ചി അത് വേണ്ടെങ്കിൽ വേണ്ട, എന്നോട് ക്ഷമിക്ക്. സോറി സോറി സോറി, 1000 സോറി പറയാൻ വരട്ടെ. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നോട് അനാവശ്യം പറഞ്ഞു. ചേട്ടാ, ഇവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിലുള്ള മൂത്ര പ്രശ്നം, അത് ഞാൻ തീർത്തോളാം. നിങ്ങൾ പോ. താൻ വേണ്ടി പോരുത്. എന്താ ചേച്ചി കാര്യം? ഇയാൾ എന്നോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം. ചേച്ചി, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ചേച്ചിയോട് മൂത്രം ഒഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിനക്ക് സ്ത്രീകളുടെ കൂടെ തന്നെ മൂത്രം ഒഴിക്കണം അല്ലടാ. ഉണ്ണീഷ്ണ, ആ ചേച്ചി നടന്നു പറഞ്ഞ കണ്ടപ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് വന്നൊരു ചേച്ചിയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തെറ്റാണോ? മൂത്രം ഒഴിക്കാനും വിളിച്ചോളൂ. താനെന്താണോ ഇത്തരം കാര്യങ്ങൾക്ക് ആളുകളെ നിർബന്ധിച്ചിരിക്കുന്നത്? ആണോ? നിങ്ങൾ ചൂടാവണ്ട. അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചു പോയതാ. സൗകര്യമുള്ള മൂത്രം ഒഴിച്ചാൽ മതി, അല്ലാത്തൊരു പൊക്കോ. ഉണ്ണീഷ്ണ, നീ തക്ക സമയത്ത് എത്തുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്റെ ഉള്ള മൂത്രം കളഞ്ഞാണ്ടാ. എന്നാൽ ഇതിനൊക്കെ ഒരു മയത്തിൽ വിളിച്ചൂടെ കൊച്ചാപ്പി? എന്റെ തലവധി എങ്ങനെ ഉണ്ണീഷ്ണ? എന്ത് ജോലി ചെയ്താലും ഞാൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം പറയാം. എന്ത്? അതൊക്കെ പറയാം, നീ വാ. കൃത്യമായിട്ട് കാശ് മേടിക്കാം, അനൗൺസ്മെന്റ് വേണ്ടാട്ടോ. നല്ല കുട്ടിയാ. ആ ബ്രോക്കർ ശിശുപാലം വഴി വന്ന പ്രൊപ്പോസലാ. കേട്ടിടത്തോളം കുഴപ്പമില്ലാത്ത ഫാമിലിയാ. എങ്കിൽ ഈ ഫോട്ടോ നിന്റെ അച്ഛന്റെ കണ്ടിപ്പെടണ്ട. അതെന്താ? ഈ പെണ്ണിനെ നീ എളാമേ എളാമേന്ന് വിളിക്കേണ്ടി വരും. ഒന്ന് പോടാ. അമ്മയുടെ നിർബന്ധം കൊണ്ടാ കുട്ടി ഒന്ന് കാണാന്ന് വെച്ചത്. പേര് സന്ധ്യ എന്നാ. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. കല്യാണം കഴിഞ്ഞ് അവക്കൂടി ഒരു ജോലി ശരിയായി കഴിഞ്ഞാൽ പിന്നെ അമ്മയും കൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം. എല്ലാം നടക്കൂടാ, നീ ധൈര്യമായിട്ടിരിക്കേ. നാളെ നമ്മൾ ഒരുമിച്ച് നിന്റെ സന്ധ്യനെ കാണാൻ പോകുന്നു. എന്തേ, അതുപോരെ? പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ചായ കുടിക്കാൻ. ചായ കുറെ കുടിച്ചതാ. ഫോട്ടോ കണ്ടപ്പോ ഉണ്ണീഷൻ തീരുമാനിച്ചിരിക്കുക. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല. ഇവൻ ഈ മാസം അവസാനം സൗദിയിലേക്ക് ലീവ് കഴിഞ്ഞ് പോകാനുള്ളതാ. അതിനു മുമ്പേ ഈ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. നാളെ രാവിലെ തന്നെ നടത്താനാ ഉണ്ണീഷന്റെ തീരുമാനം. കൂടെ എന്നാൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വരുന്ന വിവരം അടുത്ത ദിവസം തന്നെ അറിയിക്കാം. ആയിക്കോട്ടെ. കാര്യങ്ങൾ ഇത്രയായി സ്ഥിതിക്ക് നിങ്ങളാരും തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുത്താ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാലോ. പുതിയ ജനറേറ്റർ അല്ലേ? ജനറേഷൻ. ആ ജനറേഷൻ എന്നും പറയും, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും, പോലീസ് സ്റ്റേഷൻ എന്ന് പറയും, എങ്ങനെ എന്ത് വേണേലും പറയാം. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. സന്ധ്യയെ എനിക്കിഷ്ടമായോ? എന്താ? എനിക്ക് സന്ധ്യ അല്ല, സന്ധ്യക്ക് എന്നെ ഇഷ്ടമായോ? കളകളം കായലിൽ തുഴതുഴഞ്ഞുവാ, കാവളം പൈങ്കിളി പാട്ടുപാടിവാ. കളകളം കായലിൽ തുഴതുഴഞ്ഞുവാ, കാവളം പൈങ്കിളി പാട്ടുപാടിവാ. ഒളി മിന്നുമോർമതൻ കളിവള്ളമൂന്നി ഞാൻ, മഴയുള്ള രാവിൽ നിന്റെ ചെറുവൺകുടിലിൻ മുന്നിൽ വന്നു. കളകളം കായലിൽ തുഴതുഴഞ്ഞുവാ, കാവളം പൈങ്കിളി പാട്ടുപാടിവാ. നീ കൊളുത്തും നറുതിരി പൊൻവിളക്കോ, സിന്ദൂര താരകളോ മിന്നായം മിന്നി നിൽക്കൂ. കടവിലെ കൽപ്പടവിൽ പടുങ്കൊളിപ്പൂപ്പടവിൽ പുന്നാര പൊൻകുടമോ നിന്നെയും കാത്തിരിക്കും. കനവിനുള്ളിലെ നുയമ്പ് കൊണ്ടെന്റെ മനം തുഴയാമോ, പുഞ്ചിരിച്ചുണ്ടിലെ മുന്തിരി മുത്തുമായി ഉള്ളിന്റെ ഉള്ളിൽ ചേക്കേറാമോ. കളകളം കായലിൽ തുഴതുഴഞ്ഞുവാ, കാവളം പൈങ്കിളി പാട്ടുപാടിവാ. ഒളി മിന്നുമോർമതൻ കളിവള്ളമൂന്നി ഞാൻ, മഴയുള്ള രാവിൽ നിന്റെ ചെറുവൺകുടിലിൻ മുന്നിൽ വന്നു. കളകളം കായലിൽ തുഴതുഴഞ്ഞുവാ, കാവളം പൈങ്കിളി പാട്ടുപാടിവാ. അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റില്ല. എവിടെ പ്രതിമയോ? നല്ല രസമുണ്ട് കേട്ടോ. ആത്മാർത്ഥമായിട്ട് പടവെട്ടുകയോട് അതിലും നല്ലത് ഇതിനെ താങ്ങി പിടിച്ച് വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ നോക്ക്. കിട്ടണം എന്നും 16 അല്ലേ കളരിപ്പയറ്റും മാറി മാറിയുള്ള കല്യാണവും ഈ ജന്മം മുഴുവൻ ഇയാളെ ഇങ്ങനെ തന്നെ നിർത്തി തരണേ എന്റെ പ്രകൃതി. എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്റെ കളരി ദൈവങ്ങളെ. അങ്ങനെ എന്നോട് ഒന്നും തോന്നരുത് എന്റെ കളരി ദൈവങ്ങളെ. ഈ കല്യാണമെങ്കിലും ഒന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. അവര് 10-12 പേര് വരുമെന്നല്ലേ പറഞ്ഞത്? മോനെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ എതിരൊന്നും പറയരുത്, അച്ഛനെ ഈ വിവരം അറിയിക്കണ്ടേ? എന്തിനാ ഈ കല്യാണം മുടങ്ങാനോ? എന്തൊക്കെയായാലും നിന്റെ അച്ഛനല്ലേ. അച്ഛൻ സ്വന്തം ഭാര്യയും മക്കളെ നോക്കാതെ ഈ പ്രായത്തിൽ നാട് നീളെ ഓടി നടന്ന് പെണ്ണും കെട്ടി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്താ അവരെ കാണാത്തത്? ഇനി വഴിതെറ്റി പോയിട്ടുണ്ടാവോ? ഞാനൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, കൊച്ചാപ്പി ജംഗ്ഷനിൽ കാത്തു നിൽക്കണ്ടല്ലോ. ദാ അവര് വരുന്നുണ്ട്. ഉണ്ണി, എന്താടാ? എന്താ കൊച്ചാപ്പി അവരവിടെ? അത് അമ്മ, അവര് വരില്ല. അഞ്ചാറ് കല്യാണം കഴിച്ച ഒരാളുടെ മോന് അവരുടെ മോളെ കൊടുക്കാൻ അവർക്ക് ധൈര്യം പോരാണ്. ഉണ്ണീഷിനും ഭാര്യയും മക്കളും ഉണ്ടാവുന്ന അവര് പറയുന്നു. നിന്റെ അച്ഛന്റെ ലേറ്റസ്റ്റ് കല്യാണത്തെ കുറിച്ച് വരെ അവരറിഞ്ഞു. എടാ നീ വിഷമിക്കണ്ട, ചിലപ്പോ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലോ. ഇങ്ങനെ നാളികേരത്തിനാണ് കുറയും ഭാര്യമാരാണ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്ത കുറയുന്ന ഞാനായിരിക്കും. അതെന്താണോ അല്ല, ഓരോ കല്യാണം കഴിയുമ്പോഴും നാളികേരത്തിലെ നെല്ലിന്റെ വിഹിതം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ ഞാൻ എന്തോ വെട്ടിപ്പ് നടത്തുന്നുണ്ടെന്നല്ലേ അവര് വിചാരിക്കുള്ളൂ. വെട്ടിപ്പ് നടത്താത്ത ഒരാള് പിന്നെ ഞാൻ കൂടുതൽ കിട്ടുന്നതിന് താൻ വിഷമിക്കേണ്ട. ഇത് ലോകാരംഭം മുതൽക്കുള്ള ഏർപ്പാടാ. സാക്ഷാൽ ശ്രീകൃഷ്ണനായ എന്റെ ഗുരു. അതെ, ആ നിരയിലുള്ള നാളികേര മുഴുവൻ പങ്കജവല്ലിക്ക് മാറ്റിവെച്ചേ വേണ്ട. ഇനി ഇവിടുന്നുള്ള ഒരു വിഹിതവും എനിക്കും എന്റെ അമ്മയ്ക്കും വേണ്ടി കൊടുത്തേക്കണ്ട. ഇത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് എഴുന്നള്ളിതാണോ? അല്ല, എന്റെ അച്ഛന്റെ പുതിയ കല്യാണ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. ഓ, അഭിനന്ദിക്കാൻ വന്നതാണല്ലേ. ഞാൻ വിചാരിച്ചു നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിക്കാമെന്നാണ്. പരിഹസിക്കണ്ട. എങ്ങനെയാ എനിക്ക് കല്യാണം ശരിയാവുന്നത്? ആദ്യം അച്ഛൻ കെട്ടിത്തീരട്ടെ, എന്നിട്ട് മോന് നോക്കാന്നാ നാട്ടുകാർ പറയുന്നത്. മുടിയിലും മീശയിലും ചായം തേച്ച് നടക്കുക, നാണമില്ലല്ലോ. മൂത്ത് നരച്ചിട്ടും കൊച്ചു പെമ്പിളരെ കാണുമ്പോ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നത് ഒരുതരം അസുഖമാ. ആയുർവേദത്തിൽ ഇതിന് മരുന്നുണ്ട്. സ്വന്തം അച്ഛനോടാണ് നീ സംസാരിക്കുന്ന കാര്യം മറക്കണ്ട. പേടിപ്പിക്കണ്ട. നാഴിയും ചിരട്ടയും പോലെ കുറെ മക്കളെ സൃഷ്ടിച്ചിട്ട് അവരെ തിരിഞ്ഞു നോക്കാതെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന കോയിക്കൽ മാധവ പണിക്കർ എന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് അല്പം കുറച്ചിലുണ്ട്. ഈ ഓർമ്മശക്തി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മക്കളുടെ പേരെങ്കിലും ഓർത്തിരിക്കുന്നല്ലോ. അച്ഛന്റെ പാത പിന്തുടർന്ന് ഓരോ നാട്ടിൽ ചെന്ന് ഓരോ പെണ്ണിനെ കെട്ടാൻ എനിക്കും അറിയാഞ്ഞിട്ടല്ല. അതിനുള്ള ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതൊരു അന്തസ്സുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കുടുംബം എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് അച്ഛാ. വസ്ത്രങ്ങൾ മാറുന്ന പോലെ ഭാര്യമാരെ മാറുന്ന സംസ്കാരമൊക്കെ അത് തുടങ്ങി വെച്ച നാടുകളിൽ പോലും അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പുരാണങ്ങളിലെ ഭഗവാന്മാരുടെ ഉദാഹരണം പറഞ്ഞ് ഊറ്റം കൊള്ളണ്ട. ഈ 16,008 പറയുന്നത് ഭാര്യമാരുടെ എണ്ണമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാ. ഭക്തിയിൽ എല്ലാം മറന്ന് ഈശ്വരനിൽ അർപ്പിച്ച 16,008 മനസ്സുകളെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അവനവന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഓരോ ന്യായങ്ങൾ കണ്ടെത്തുക. വിധവകളെ പോലെ കഴിയുന്ന സ്വന്തം ഭാര്യമാരുടെ കണ്ണീരിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്ത്യശ്വാസം വലിക്കുമ്പോ ഒരു തുള്ളി വെള്ളം തൊട്ടു തരാൻ ഈ രാഘവൻ നായരെങ്കിലും അടുത്തുണ്ടായാൽ നിങ്ങളുടെ ഭാഗ്യം. വലിയ പ്രാശകളയാവും. അഞ്ചാറ് കെട്ടിയതാണെങ്കിലും പേരിന് പറയാനെങ്കിലും നിനക്കൊരു അച്ഛനുണ്ടല്ലോ. എനിക്കുണ്ടായിരുന്നൊരു അപ്പൻ ഷാപ്പിൽ അരവുകാരുടെ കൂടെ പട്ടിയെ പോലെ ഓടിപ്പോയി. പിന്നെ നിനക്കറിയോ, വാറ്റുചാരായം വിറ്റിട്ടാ എൻ്റെ അമ്മ എന്നെ വളർത്തിയെ. എന്നെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ അമ്മ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവൻ്റെ ഞാനും ഒടുവിൽ എന്നെ തനിച്ചാക്കി. എൻ്റെ അമ്മയും പോയി. ഒരിക്കലും തിരിച്ചു വരാത്ത ആ ലോകത്തേക്ക്. മതി കുടിച്ചത്. അളീൻ്റെ വിഷമം കാണുമ്പോൾ എനിക്ക് കൂടുതൽ കുടിക്കണമെന്ന് തോന്നും. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ വിഷമം മാറില്ലോ. പിന്നെ ആ കല്യാണം ചേച്ചി പോയതിനെ കുറിച്ച് അളിയെ വിഷമിക്കണ്ട. അതിൽ നല്ലൊരു സൂപ്പർ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം. കുറച്ച് ദൂരെയാ. പോയടത്തോളമൊക്കെ മതി, ഇനി എങ്ങോട്ടുമില്ല. പല ആശ്രമത്തിലും ചേർന്ന് ഞാൻ സന്യാസിയാവും പോവാ. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. നിന്നെ കൊണ്ട് നാളെ അവിടെ ചെല്ലാതെ ഞാൻ അവരോട് വാക്ക് കൊടുത്തു പോയി. പ്ലീസ്, നിനക്ക് വേണ്ടി. ശരി, അത് മതി. എന്നാ അളിയും പോയിക്കോ. എനിക്ക് ഈ ചൂടിക്കട്ടിൽ ഇങ്ങനെ മേലേക്ക് നോക്കി കിടക്കണം. ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ കാണും. ആ മേഘങ്ങൾക്കിടയിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ അമ്മനോട് ചോദിക്കും, മോനെ കൊച്ചാപ്പി നിനക്ക് സുഖാണോടാ? എന്ത് സുഖമ്മേ എന്ന് പറയണമെന്ന് തോന്നും. പിന്നെ എൻ്റെ അമ്മ വിഷമിച്ചാലോന്ന് കരുതി ഞാൻ എൻ്റെ കണ്ണീര് പോലും മറച്ചു വെച്ച് ഉറക്കെ വിളിച്ചു പറയും, എനിക്ക് സുഖം തന്നെയാണ് അമ്മേ. അത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖം പൂന്നില്ല പൂത്ത പോലെയാവും. സന്തോഷം കൊണ്ടാണേ. അത് കാണുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ദുഃഖം മറക്കൂടാ. നളിയും ചെല്ലേ, നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഗുഡ് നൈറ്റ്. പോടാ ചെല്ലേ. ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു പാട്ട് പാടി കൊടുക്കട്ടെ. അമ്മേ പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമര പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ. ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്നാ വല്ലപ്പോഴും ഭാര്യ വീട്ടിൽ വരണമെങ്കിൽ എന്റെ 3-4 ക്യാഷ് ലീവ് പോയി കിട്ടും. മാങ്കോത്തൊലി, എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാവുന്ന എനിക്ക് അപ്പോഴാണ് നിന്റെ ക്യാഷുവാലിറ്റിയും പ്രോബ്ലമുണ്ടും സ്വർണ്ണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെയുള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് കുറ്റ. ഒരു എൻജിഒക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന നിർത്തും നിന്റെ എൻജിഒ കഥാപ്രസംഗം. കുറെ നേരായി ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛന്റെ സൽപ്പേരുണ്ട്. നമ്മുടെ ആ പഞ്ചായത്തിൽ നിന്ന് ആ പ്രദേശത്ത് നിനക്ക് ഒരു പെണ്ണിന് കിട്ടുന്ന തോന്നുന്നുണ്ട് ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിവൂരിന്റെ ജീവിതവും ഭൂതകാലവും വർത്താനകാലവും ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാല് മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അത് ശരി, ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്റെ മാറ്റി പറയണമെന്ന് എന്നെ കിട്ടൂല. ആ മാറ്റി പറയണമെന്നല്ല ഞാൻ പറഞ്ഞ, വീട്ടുപേരും ഫുൾ പേരും എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് കെ എം പഠിക്കരുന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കാ ഈ കോഴി മാധവ പണിക്കർ എന്നാണ് കെ എം പണിക്കരായതെന്ന്. അന്നാ ഒന്നില്ലാത്ത പണിക്കര്, ഒന്നുമില്ലാത്ത പണിക്കരാ. അയ്യോ, അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവസ്ഥ എഴുന്നള്ളിക്കുന്നത് നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ സായിപ്പാണെന്ന്? അയാൾ നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്ര ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗരണ്ടി വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും നടത്തണ്ട. ഞാൻ വരുന്നില്ല ചേട്ടാ, വഞ്ചി വിട്. അയ്യോടാ, ഞാൻ തമാശ പറഞ്ഞതാ. ആണോ? ആ, നടക്ക്. ഞാൻ പറഞ്ഞു പിന്നിൽ ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു മുന്നിലേക്ക് വലിച്ചു. അയ്യോ, അതുകൊണ്ട് കുട്ടിയല്ലോ ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴിതെറ്റി കാണുമെന്ന്. ഏയ്, അങ്ങനെയൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കാശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. ഏയ്, കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാ. ഇത് മനസ്സിലായി ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയിൽ മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവർന്ന് കഴിച്ച പലഹാരം തയ്ക്കേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ, കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ. കൈപ്പുണ്യമുള്ള തിരുമുകാരനാ. ദേ അതാ ആള്. എന്തുപറ്റി? കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ, ഇത് തന്നെ അവന്റെ അച്ഛനും. ചേച്ചി, എന്തത് ഇതൊക്കെ? നമുക്കൊരു സന്തോഷല്ലേ, എൻജോയ് ചെയ്യൂ. എവിടെ എവിടെ പോയി? എന്താണ് കൂവുന്നത്? നീ ആളെ കളിയാക്ക. ഞാൻ കൂവിതല്ല, വഞ്ചി വിളിച്ചതാ. എന്റെ പൊന്നുണ്ണീഷ്ണ, നിന്റെ അച്ഛൻ അന്യനാട്ടിലും കുറ്റിയുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ഏത് കല്യാണക്കാര്യം വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ പരിസരത്തോടെ പോയിട്ടും തിരക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ല ജോലി? അതെ, സമാധാനായി. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പെണ്ണിനെങ്കിലും പോയി നോക്കാലോ, പഞ്ചാബിന്നോ ഒറീസയെന്നോ. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. എല്ലാ വർഷവും പുണ്യ ദർശനത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ളതാ. ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോന്ന് ആർക്കറിയാം? ഇവിടെ അവിടെ ഉണ്ടോ സിസ്റ്റർ പെറ്റണീറ്റാ? എടാ, അച്ഛന്റെ 10-ൽ 1 കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് 4-5 കുട്ടികൾ നിനക്കുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാ മതി. എനിക്ക് പോണ്ട, വഞ്ചി വരും. എന്താടാ നേരത്തെ കൂവന്റെ ബാലൻസാ? ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇപ്പോഴേ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാർവതി, അവരാണോ നിനക്ക് ചെലവിന് തരുന്നത്? ഞാനല്ലേ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിനക്കും കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയയാണ് നാട്ടുകാർക്ക്. പാർവതി, നിനക്കറിയോ എന്റെ അച്ഛന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന ഒരേ ഒരു മകനാണ് ഞാൻ. ദേ നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. എന്റെ ഭാര്യയാകാൻ എല്ലാം കൊണ്ടും അർഹതപ്പെട്ടവൾ നീയാണ്, അല്ലേ? മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. മക്കളോട് പോകാൻ പറ, അവര് പോയി അവരെ പണി നോക്കട്ടെ. അവരൊരു വഴിക്കാൻ വളർന്നോളും. എന്റെ അച്ഛൻ ഇത്രയൊക്കെ കല്യാണം കഴിച്ചിട്ടു അതിലുണ്ടായ ഞാനടക്കമുള്ള മക്കൾ വളർന്നില്ലേ? ഇന്ന് ഞാനൊരു ഹെഡ് കോൺസ്റ്റബിൾ വരെ ആയില്ലേ? എന്താ പാർവതിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? ഞാനിവിടെ ഏകസ്ഥനായിട്ട് ഒറ്റയ്ക്കാണ്. നമ്മുടെ ജീവിത നാടകം ഇവിടെ തുടരുകയാണ്. നീ ഇന്ന് ഷാംപൂ തേച്ചില്ലേ? വാങ്ങിച്ചു തന്നത് തീർന്നു പോയി. അത് നേരത്തില്ലേ പറയാഞ്ഞത്? വാസു തന്നെ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് കിട്ടിയെടുത്ത്? സാറിന് എസ് ഐ സാർ രണ്ടുമൂന്ന് പ്രാവശ്യം അന്വേഷിച്ചു. അതിരിക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം തിരക്കെങ്ങനെ മനസ്സിലായി? ഞാൻ സാറിനെ തിരക്ക് ഈ വഴിക്ക് വരുമ്പോ സാറിന്റെ തൊട്ട് വെച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടു. എന്റെ അനിയന് പണ്ട് വാരിയിട്ടോ ഇതിന്റെ കുട്ടികള്. ശരി സാർ. എന്തിനാ പോവാണോ? അല്ല, സാർ ഞാനിതുവരെ എവിടെയായിരുന്നു? ആ ബാങ്ക് കവർച്ചയുടെ കാര്യത്തിൽ വല്ല തുമ്പും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞോ? സാർ, നേരം എടുക്കുന്നവരെ ഞാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രതിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? നേരം വിളിക്കാറായപ്പോ പ്രതി എന്റെ മുമ്പിൽ തന്നെ വന്നു പെട്ടു സാർ. എന്നിട്ട് ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ക്ഷപട കളരിമുറ അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സാർ. ഒറ്റ ചുഴറ്റിപ്പിടുത്തത്തിലൂടെ പ്രതിയെ എന്റെ കൈക്കുള്ളിലാക്കി. അവൻ എന്റെ കൈക്കുള്ളിൽ കിടന്ന് ചക്രശ്വാസം വലിക്കരുത്. എന്നിട്ട് കരാട്ടെ അറിയാവുന്ന അവൻ എന്റെ അടിവയറ്റിട്ട് ഒരു നല്ല താങ്ങ് താങ്ങിയച്ച് ഓടി രക്ഷപ്പെട്ടു. നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞല്ലോ താൻ. പ്രതിയുടെ അടയാളം വല്ലതും കിട്ടിയിട്ടുണ്ടോ? വിരലടയാളം കിട്ടിയിട്ടുണ്ട് സാർ. ഇവിടെ എന്റെ അടിവയറ്റിൽ തന്നെയൊക്കെ. ആരോട് പോലീസിലെടുത്തത്? ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഷടാ. ഓക്കെ, ഇതിനിടെ ഒരു തെളിവ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇത്? പ്രതിയുമായിട്ടുള്ള മൽപിടുത്തത്തിനിടയിൽ അവന്റെ അഴിഞ്ഞുപോയ മുണ്ടാണിത്. ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതൊരു ചോദ്യമാണ് സാറേ. ഈ ലുങ്കിയും അന്വേഷിച്ച് അവൻ ഇവിടെ വരുമ്പോ നമുക്ക് കയ്യോടെ അവൻ അറസ്റ്റ് ചെയ്യാലോ. വെരി ഗുഡ്. പുറകിൽ മുഴുവൻ നരയ. പ്രായം കൊണ്ടുള്ള നരയാണെന്നേ എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ചെറുപ്പത്തിലേ നരയ്ക്കുന്ന പാരമ്പര്യമാ ഞങ്ങളുടെ തറവാട്ടുകാർക്ക്. ഭാഗ്യ നരയാണെന്നാ എല്ലാരും പറയാറ്. അത് ശരിയാ. ഇത്രയും ഭാഗ്യം വേറെ ആർക്കാ ഈ നാട്ടിൽ കിട്ടിയിരിക്കുന്നത്? ആവശ്യത്തിലേറെ സ്വത്തും എണ്ണത്തിൽ കൂടുതൽ ഭാര്യമാരും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സുശീലേ? നമുക്കൊരു കാറ് വാങ്ങിയാലോ? കാറോ? അതെ, അതിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ ഈ തറവാട്ടിൽ കാണുന്നുള്ളൂ. അതൊക്കെ അധികം ചെലവല്ലേ സുശീലേ? അല്പം ചെലവായാലും എന്താ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരുന്ന് നാട്ടുകാരുടെ മുന്നിലൂടെ അന്തസ്സായി പോകാമല്ലോ. ഒരു വിമാനം തന്നെ ആയിക്കോ. എന്നാ പിന്നെ കിളവനെയും കൂടെ നിനക്ക് എളുപ്പം നരകത്തിൽ ചെന്നിറങ്ങാലോ. വേണ്ടി വന്നാൽ വിമാനമല്ല കപ്പൽ വരെ വാങ്ങും. നീ ആരാണ് ചോദിക്കാൻ? നിങ്ങളുടെ ജീവിത പങ്കാളി. എന്താ സംശയമുണ്ടോ? ഉണ്ടോ? അതെ, അന്തകാലം. ഇപ്പൊ എന്റെ സുശീല എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും. ഇവളുടെ താളത്തിനൊത്ത് തുള്ളി നിങ്ങളുടെ കൈയും കാലും തളർന്ന് വീണില്ലെങ്കിൽ എന്നേതാ ഇങ്ങനെ വിളിച്ചു ഓടിവട്ടെ. എന്നെ വിളിച്ചോ? രാഘവനാരെ, ഞാൻ ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടുന്ന ഏർപ്പാടുകൾ ഉടനെ തന്നെ ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ എന്തിനാ ഒരു കാറ്? ഒക്കെ ഒരു അധിക ചെലവല്ലേ. താനല്ലല്ലോ കാശ് മുടക്കുന്നത്. പറയുന്ന അങ്ങ് ചെയ്താ മതി. കാര്യസ്ഥൻ കാര്യസ്ഥന്റെ നിലയ്ക്ക് നിന്നോളണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. പോയിക്കോളൂ. താനിവിടെ നിന്നാ മതി. ഓ, അവസാന കാലത്ത് ഈ യക്ഷിയുടെ കയ്യിലാണല്ലോ പണിക്കരുത് ചെന്ന് പെട്ടത്. വിധി അനുഭവിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? ഇന്നലെ വൈകിട്ട് അത്ര വന്നത്. അതെയോ? അല്ല, ഇതാര്? രാഘവൻ നായരോ? എന്താ ഇവിടെ നിൽക്കുന്നേ? കാറിന് കാവൽ നിൽക്കാണേ. കാറിന് കാവലോ? അതേന്നേ, ആ കെട്ടിലമ്മ ഇങ്ങോട്ടേന്നില്ല രഥാണത്. ആ മൂദേവി പറഞ്ഞാൽ കമാന്നൊരു അക്ഷരം അദ്ദേഹം മിണ്ടില്ല. ഇതേ കണ്ടില്ലേ, അവള് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുമ്പ് കാറ് മുറ്റത്തെത്തി. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തെ കൊന്നുള്ള സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയേ അവൾ അടങ്ങും. നിങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി എന്തോളൂ. എന്താ ഇവിടെ കൊല്ലു? അവള് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് പാവങ്ങളോട് ജീവിച്ചിരിപ്പുണ്ട്, അത് നീ മറക്കണ്ട. എന്താണ് ഈ നോക്കി പേടിപ്പിക്കുന്നത്? നോക്കിയിരിക്കാൻ വണ്ടി കയറടോ എടി. അദ്ദേഹത്തെ മയക്കിയെടുത്ത് എല്ലാം കൂടി അങ്ങ് കൈക്കിലാക്കി വാടാനാ നിന്റെ മോഹങ്ങളെ. ആരൊന്നും മനസ്സിൽ വെച്ചേക്ക, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. പെൺമാണിപ്പം സുശീലേ, സുശീലേ, എന്താ എന്തുണ്ടായി? ഇനി എന്തുണ്ടാവാനാ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നീ പറഞ്ഞ നേരാ, ഇയാളെ കൂടെ ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങൾക്ക് ജീവിക്കാനേ പറ്റില്ല. ഒന്ന് കടന്നു പോടി. സുശീലേ, എന്താ ഉണ്ടായെന്ന് പറയും. അങ്ങോട്ട് ചോദിച്ചു നോക്ക്. എന്താണ് ഉണ്ടായത്? അങ്ങനെ ഇരട്ട ഭാര്യകളുമായിട്ട് അമ്പലത്തിനടുത്ത് വെച്ചൊന്ന് ഉരസി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അതെ, കണ്ട തെണ്ടികളുടെ ഒക്കെ അടിയും തൊഴിയും കൊള്ളാൻ എനിക്ക് വയ്യ. സുശീലേ, വിവരമില്ലാത്ത ആ കിളവുകൾ എന്തെങ്കിലും പറഞ്ഞു കരുതി ചെറുപ്പക്കാരെ നമ്മളത് ക്ഷമിക്കല്ലേ വേണ്ടത്. എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. എല്ലാറ്റിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ തീരുമാനം? സ്വത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനം, എനിക്കുള്ള അവകാശത്തിന്റെ തീരുമാനം. അതെന്ത് തീരുമാനിക്കാന്? എന്റെ മുഴുവൻ സ്വത്തുക്കളുടെ അവകാശം നിനക്ക് മാത്രമുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം എന്റെ തലയ്ക്ക് സ്ഥിരതയുള്ളിടത്തോളം കാലം നടക്കൂല. മര്യാദക്ക് അടക്കി പോയി കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ പ്രാന്താശുപത്രി കൊണ്ടുപോകും. അവിടെ നിങ്ങൾ എന്റെ കൂടെ എല്ലാറ്റിന്റെ അവകാശം എനിക്കാണ് എഴുതരാൻ പറ്റുമോ? അത് ഞാൻ ചെയ്തോളാം. രാഘവനാരെ, നാളെ തന്നെ ദാമോദര മക്കളിനോട് ഇവിടെ വരെ തരാൻ പറയാം. നാളെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. എന്താ പോരെ? ശരിക്ക് ഉള്ളത് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെക്കുന്നത് എനിക്കൊന്ന് കാണണം. മര്യാദക്കല്ലെങ്കിൽ ഞാനും മക്കളും കൂടി അവിടെ കയറി അങ്ങ് താമസിക്കും, അത് ഉറപ്പാ. വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞു വന്നവരൊന്നുമല്ല നമ്മള്. നിയമപ്രകാരം നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ട സ്വത്താ. അല്ല, എന്താ ഉണ്ട് നീ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാ, അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങൾ അനുഭവിക്കേണ്ടത് അവളെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ സമ്മതിക്കില്ല. എവിടെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതാ മോനെ ഞാൻ പറഞ്ഞത്, ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനും പുഷ്പയും നാളെ ഒന്ന് അവിടെ വരെ പോവാ. ഞങ്ങളോടൊപ്പം വരാൻ പറ്റുമെങ്കിൽ നീയും വാ, നിർബന്ധിക്കുന്നില്ല. പിന്നെ കണ്ണമ്പള്ളി തെങ്ങുപുരയിടം, അത് സുശീലയുടെ പേര് തന്നെ ആയിക്കോട്ടെ. ചങ്ങരശ്ശേരി വില്ലേജിൽ സർവേ നമ്പർ 67-ൽ 1716 പുഞ്ചക്കര പാടം, 2 ഏക്കർ 60 സെന്റ്. അതെങ്ങനെയാ വേണ്ടേ? അത് തുല്യമായിട്ട്, അല്ലെങ്കിൽ വേണ്ട, അത് സുശീലയുടെ പേര് തന്നെ എഴുതിയേക്ക്. അപ്പോൾ മറ്റു ഭാര്യമാർക്കൊന്നും വേണ്ടെന്നാണോ? ആ എളമക്കരയിലെ വസ്തു എല്ലാവർക്കും കൂടി അങ്ങ് എഴുതിയാട്ടെ. നീ നല്ലവളാടി. അല്ല, അത് വെറും പാറമടയല്ലേ, അത് കിട്ടിയിട്ട് അവർക്കെന്തിനാ? തരിശു ഭൂമിയെ കൃഷിഭൂമിയാക്കി എടുക്കുന്നതാണ് കഴിവ് അല്ലേ? അല്ല, അവർക്ക് വിരോധമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? അല്ല, എന്താ കുഞ്ഞൊന്നും മിണ്ടാത്തത്? ഈ ആധാരം രജിസ്റ്റർ ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഇന്ന് രാത്രി കല്യാണ വീരൻ ഈ ത്രികണ്ഠകം പാലിച്ചു കൊടുക്കും. നോക്കിയോ നോക്കിയോ, അതല്ല ത്രികണ്ഠകം, അത് നായർക്കറിയാതെ ആ കയ്യും കാലും വാദം പിടിച്ച് മരവിച്ച അവസ്ഥയിലാവും പോകും. അങ്ങനെ പിന്നെ നിവരേയില്ല. എന്നാ സംസാരിച്ചേ? അല്ല, പദ്ധതിയല്ല, നല്ല പദ്ധതിയാണെന്ന് പറയായിരുന്നു. എടോ വക്കീലേ, പിന്നെ അവർക്ക് സമ്പാദ്യമായി ഞാൻ വേറെ ചെറുതൂരെ കൊടുത്തിട്ടുണ്ട്. എന്ത്? സന്താനങ്ങള് എന്നെപ്പോലെ തടിവെടുക്കും ആരോഗ്യമുള്ള ആമ്പിള്ളേരെയാ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അധ്വാനിച്ച് സ്വന്തം തള്ളമാരെ പോറ്റാനുള്ള ചുമതല അവർക്കുമുണ്ട് അല്ലേ? പിന്നെ ആ താടകമാർക്ക് കയറി കിടക്കാനുള്ള വകയെല്ലാം ഞാൻ നേരത്തെ തന്നെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടല്ലോ. അത്രയൊക്കെ മതി. വക്കീലേ, എല്ലായിടത്തും മാറ്റിക്കോ. അവിടെ നിൽക്കുക. എങ്ങോട്ടാ രണ്ടാളും കൂടി? നിങ്ങൾ എന്ന് കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. കണ്ടില്ലേ? ഇനി പൊക്കോ. അങ്ങനെ വെറും കൈയോടെ പോകാനല്ല ഞങ്ങൾ വന്നത്. പിന്നെ രണ്ട് കൈയും കാലും ഇല്ലാതെ പോകാനോ? ഞങ്ങളോട് സംസാരിക്കാൻ നീ ആരടി? നരച്ച കളവനെ വശീകരിച്ചെടുത്തേ. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? നീ ഞങ്ങളെ ഭരിക്കാൻ വരിക? ഇവള് ഭരിക്കും. അതിനുള്ള പൂർണ്ണ അവകാശം ഞാൻ ഇവക്ക് കൊടുത്തിട്ടുണ്ട്. അവകാശം? അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? അത്യാവശ്യം ജീവിക്കാനുള്ള വകയൊക്കെ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ കൂട്ടത്തോടെ വിഷം കഴിച്ച് ചത്തോ? ചാവുവാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കിടന്ന് ചാവാം. അമ്മേ ചേച്ചി അച്ഛനായിപ്പോയി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചതിന് വാക്കുകൊണ്ടല്ല ഞാൻ മറുപടി പറയുക. ഓഹോ, ഇതിന് പിന്നിലെ ചരടുവലിക്കാരൻ നീയാണല്ലേ? നിങ്ങളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി വന്നതല്ല ഞാൻ. ആരെയൊക്കെ കൊന്നും ചതച്ചും പൂർവികരുണ്ടാക്കി വെച്ച ഈ സ്വത്തും മാളിയൊക്കെ എനിക്ക് വെറും പുല്ല. അമ്മ ഒന്നും പറയണ്ട. ഈ മനുഷ്യൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ കണ്ട് ഒരക്ഷരം എതിർത്ത് പറയാതെ ഒതുങ്ങി കഴിഞ്ഞതിന്റെ ഫലമാ അമ്മയും ചിറ്റമ്മയും ഇപ്പൊ അനുഭവിക്കുന്നത്. പഴയ പോലീസ് പറയുന്ന എന്റെ അടുത്ത് വേണ്ട. ദാ ഇത് കണ്ടോ, നാളെ നിങ്ങൾക്ക് പോസ്റ്റിൽ കിട്ടാൻ പോകുന്ന വക്കീൽ നോട്ടീസിന്റെ പകർപ്പാ. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് നിങ്ങളുടെ ആദ്യ വിവാഹത്തിന് മാത്രമേ നിയമ സാധുതയുള്ളൂ. അതായത് എന്റെ അമ്മ മാത്രമാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ അമ്മയുടെ അനുവാദത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ കഴിയൂ. പക്ഷേ നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരങ്ങളുടെ ഫലം മറ്റുള്ള ഭാര്യമാർ അനുഭവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം തുല്യമായി ഭാഗിച്ചുകൊണ്ട് നമുക്ക് പ്രമാണം തയ്യാറാക്കാം. അതും എത്രയും പെട്ടെന്ന് വേണം. ഇല്ലെങ്കിൽ അത് തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ ഒരെണ്ണത്തിനെ കയറി കെട്ടിയാലോ? സംരക്ഷിച്ചിട്ടുള്ളവർക്ക് ശിക്ഷിക്കാനുള്ള അവകാശം ഉണ്ടാവും. സ്വന്തം അച്ഛനായാൽ പോലും. എന്റെ അച്ഛനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഹങ്കാരത്തോടുകൂടി തന്നെ പറയുക, കോയിക്കൽ മാധവ പണിക്കർ ഇനി ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. കോയിക്കൽ എല്ലാ സ്വത്തുക്കളും ഇവരെല്ലാവരും തുല്യമായി അനുഭവിച്ചിരിക്കും. എത്രയൊക്കെ ആയാലും നമ്മുടെ മക്കളുടെ അച്ഛനായി പോയില്ലേ? എല്ലാം സഹിച്ചില്ലേ പറ്റൂ. ഏടത്തി നോക്കിക്കോ, അവളുടെ കൈകൊണ്ട് മരിക്കാനാ ആ മനുഷ്യന്റെ യോഗം. അമ്മേ. ആ എന്താ മോനെ നീ ഇത്ര നേരത്തെ? എനിക്കിവിടുന്ന് സ്ഥലം മാറ്റാമേ. എങ്ങോട്ടേക്കാ മോനെ? കൊല്ലംകോട്ടേക്ക്. കൊല്ലംകോടോ? അതെവിടെയാ ഉണ്ണിയേട്ടാ? തമിഴ്നാടിന്റെ ബോർഡർ ആയിട്ട് വരും. കേരള സർക്കാരിന്റെ ജോലിക്ക് തമിഴ്നാട്ടിൽ എന്തിനാ ഉണ്ണിയെ പോകുന്നത്? തമിഴ്നാടൊന്നുമല്ല, പാലക്കാട് ജില്ലയിൽ പെട്ടതാ. എന്നാലും ഇത്രയും ദൂരം പോണോ മോനെ? പോകാതെ പറ്റും അമ്മേ. അധികം ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഒരു 5-6 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കൽ പോയി വരാം. അമ്മ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്, നല്ല വിശപ്പ്. ഒരു കണക്കിന് അച്ഛന്റെ കണ്ടുപിടുത്തന്നും അവൻ എങ്ങോട്ടെങ്കിലും പോകും തന്നെയാണ് നല്ലത്. അങ്ങനെ അളിയനും ഒടുവിൽ രക്ഷപ്പെട്ടു. പ്രതീക്ഷിച്ച പോലെ തന്നെ ദൂരത്തേക്ക് ഒരു സ്ഥലമാറ്റം. ഈ തമിഴ്നാട് ബോർഡർ ആകുമ്പോ നല്ല പാണ്ടിച്ചേർക്കൾ ഉണ്ടാവല്ലേ? അല്ല, നിനക്കൊരു പാണ്ടിച്ചേർക്കൽ അവിടെ നിന്ന് ആലോചിച്ചാലോ? അങ്ങനെ അച്ഛനെയും ചേട്ടനെയും പോലെ കാണുന്നിടത്തൊക്കെ സംബന്ധം കൂടുതലല്ല എന്റെ പണി. അയ്യോ എന്റെ ഉണ്ണി, ഗാന്ധർവല്ല ഞാൻ ഉദ്ദേശിച്ചത്, റിയൽ മാരേജ്. അതൊന്നും ശരിയാവില്ല കൊച്ചപ്പി. ഐശ്വര്യം ശാലീനതയുള്ള ഒരു മലയാളി പെൺകുട്ടിയാ എന്റെ മനസ്സിൽ. ആ കല്യാണ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ കൂടെ കൊല്ലംകോട്ട് വരുന്നതിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. വരണമെന്നൊക്കെ ഉണ്ട്. നീ ഇവിടുന്ന് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവുന്നുള്ള വിഷമവും എനിക്കുണ്ട്. പക്ഷേ എന്ത് പക്ഷേ? എടാ, പേരിനെങ്കിലും ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ നിന്നോട് വരുമായിരുന്നു. അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് ശ്രമിക്കാടാ. അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവും. ഒറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ. എടാ, സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കള് ആണോ? ആ ആണാ, കണ്ടിപ്പാ നാവും കൂടെ വരുവേ. ഇതാണ് കുടിച്ചത്. അതെ, എനിക്കും വേണ്ട. അയ്യോ, ഇതിൽ വെള്ളം ഒഴിച്ചില്ലേ? എന്റെ തൊഴിക്കാൻ പറഞ്ഞോ? വെള്ളം ഒഴിക്ക്. ഈശ്വര, കുടല് കത്തി പോയി. നീ സത്യം പറയില്ലല്ലേ? എടാ, 15 വർഷത്തെ സർവീസിനുള്ളിൽ 36 പ്രാവശ്യം സ്ഥലം മാറ്റാൻ കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരനാണ് ഞാൻ. അതുകൊണ്ട് വേഷം കെട്ടൊന്നും വേണ്ട. തൊണ്ടി എവിടെന്ന് പറയണ തെണ്ടി. ഇത് ഇടിച്ചതിന്റെ കിഷ്കിന്ത പറയാ. ഞാനൊരു ഊമയാണ് സാർ. എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ലേ? വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? പോട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം മാറ്റി തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾ കൂടുതൽ തീർക്കാറാണ് പതിവ്. നീ കരയണ്ട, നീ കരയണ്ട, നീ അയ്യേ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ, ചെല്ലേ, പോയിട്ടോ പോയിട്ടോ. അങ്ങനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ അയ്യോ, എന്റെ സർവീസിലുണ്ടല്ലോ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ. സാറെന്താ അവനെ വിട്ടുകളഞ്ഞത്? അയാളൊരു ഊമയാണോ പാവം. സാറിനെങ്ങനെ മനസ്സിലായി? അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. അയ്യോ, ഇവന്റെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം അമ്മേ. വനവാസത്തിന് ശ്രീരാമന്റെ കൂടെ പോയ ലക്ഷ്മണന്റെ സ്ഥാനത്താ ഞാൻ. ഹനുമാൻ എന്ന് പറയല്ലേ കൂടുതൽ ശരി ആണോ? ഞാൻ വിചാരിച്ചു ഇത്ര നാളെ സുഗ്രീവനാന്ന് പറഞ്ഞിരിക്കായിരുന്നു. കരിങ്കുരങ്ങ്, കരിങ്കുരങ്ങിന്റെ അപ്പൻ. ഉണ്ണിമനെ, ഇവനും കൂടെ അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കൂ നീ. ഇവന്റെ ഈ സ്വഭാവം വെച്ച് ഇവിടെ നിന്നാ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവും. ഇവിടെ ആവുമ്പോ മലയാളികളെ തല്ലുകൊണ്ട് ചാവാം, അവിടെ ആവുമ്പോ വല്ല കൊല്ലം കൂടുള്ള തമിഴന്മാരെ തല്ലുകൊണ്ട് ചാവേണ്ടി വരും. നിനക്ക് അങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? എന്താ ഇത് ഒരു യാത്രക്ക് ഇറങ്ങുമ്പോഴാണ്. മോനെ, ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് നടത്തണേ. ശരി. ഈശ്വര, എന്റെ ഉണ്ണിക്ക് നല്ലത് വരുത്തണേ. വളകാണ് ഇടം. നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാനടിയാ, തമിഴിന്റെ മണ അടിച്ച അപ്പ ഞാൻ തമിഴ് വെച്ചു. ആ മുരുകന്റെ അനിയൻ ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ അനിയന ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടില്ല. നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്റെ സിഗ്നൽ നീ ഇവിടെ വന്ന വിവരത്തിന് ഞാൻ അനൗൺസ്മെന്റ് നടത്തണോ? എന്തേലും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി എന്നെ തല്ലുകൊള്ളിച്ച് അടങ്ങൂല്ലേ? വണക്കം സാർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ. സുബ്രഹ്മണ്യം. അതെ. വണക്കം. ഉങ്ങൾക്കാകത്താ ഇവിടെ നേരം വെയിറ്റ് പണിയിരുന്നേ ആണോ? ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമ്മണി എപ്പോൾ ഒരാളുണ്ടാവെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴാണ് സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നൊരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. മച്ചാനെ ചെറിയിട്ടില്ല. മൂക്കിപ്പൊടി മൂക്കിപ്പൊടി പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത് ഒരാൾ വലിക്കാം മറ്റാൾ തുമ്മ. ഇല്ലാത്തതിൽ തപ്പിട്ട് ഒരു കാര്യമില്ലടോ. ർക്ക് ഷർട്ട് അടിച്ചിറങ്ങും. നല്ല ഏരിയ, സൗകര്യങ്ങളൊക്കെ കുറവാ. അയ്യോ അല്ല, അതിനുള്ള വാടകയുള്ളൂ 300 രൂപ. ഓക്കെ. അല്ല, ഇവിടുന്ന് ഓഫീസിലേക്ക് അധികം ദൂരം ഉണ്ടോ? ഏയ്, കഷ്ടിച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ വരും. അയാളോടൊന്ന് അടിച്ചു തൂത്തരാൻ പറഞ്ഞതാണ്. ചെയ്താവോ? എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങനെ ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശ കാര്യം സാധിക്കും. ഉറപ്പാ. പ്രാർത്ഥിച്ച കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ. അല്ല, കക്ഷി ചില പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയുടെ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്തഴിഞ്ഞ്? ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം. എന്തേ என்னடா மொறச்சு பாக்குற? தேவர் தங்கச்சி வரும்போது இங்க யாரும் இருக்க கூடாது தெரியுமா உனக்கு? ஏது தேவர்? எந்த தேவர்? எந்த தேவரா? ஊரு புதுசா, இது தேவரோட சொந்த கோயில், இங்க யாரும் நிக்க கூடாது. கோட வெளிய கோவில் எல்லாருக்குமே சொந்தம். ஓடா மன்னிச்சிருங்கம்மா, இந்த ஆளு ஊருக்கு புதுசு, அதான். நீங்க வாங்கம்மா, வாங்க வாங்கம்மா. இதா பார், அந்த அருணாச்சலம் படத்துல ரஜினி நடிப்பு எவ்வளவு அழகா இருக்கு தெரியுமா? சூப்பர். நான் அந்த படத்தை 10 வாட்டி பார்த்து கூட எனக்கு அந்த கதையே புரியல, அப்படி ஒரு ஆக்டிங் பா. அதான்டா சூப்பர் ஸ்டார். இதோண்டா குறைச்ச படம் கேட்டடா. வணக்கம் அண்ணே, இங்க சாப்பிடுறதுக்கு புற்றும் பப்படம் கிடைக்குமா? தமிழ் പറഞ്ഞു ചീത്തയാ കണ്ട, ഞാൻ മലയാളിയാ. പുട്ടും പപ്പടൊന്നും ഇവിടെ കിട്ടില്ല, നല്ല ചൂട് ദോശയും സാമ്പാറും തരാം. എന്താ? ആഹാ, മലയാളിയാ? ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ടേ ആരാ തമിഴൻ ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ, ഞാനൊരു തമിഴനാണ് ഒന്ന്. അല്ല, കണ്ടാൽ അങ്ങനെ തോന്നും, കവണ്ടമണിയെ പോലെ ഉണ്ട്. ആണോ? എല്ലാവരും പറയുന്നുണ്ട്. ഇനി തമിഴ് പടത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. മലയാളത്തിൽ പിടിച്ചാ എടുത്തോളൂ, അല്ലാതെ എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ആരത്? എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാ, നല്ല കളറ്. ഞാൻ വിചാരിച്ചു തമിഴ്ത്തിയാണെന്ന്, ആ ലുക്കുണ്ടേ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കൊച്ചാപ്പി. എന്ത് ചേട്ടൻ ചിരിക്കണേ? ചേട്ടന്റെ പേരെന്താ? വർഗീസ് വാഗ്ദാനം. വർഗീസ് വാഗ്ദാനോ? വാഗ്ദാനമല്ല, വാഗ്ദാനം. ആ, എനിക്ക് നാട്ടിലൊരു നാടക കമ്പനി ഉണ്ടായിരുന്നേ, അത് പൊട്ടിയപ്പോ ഇവിടെ വന്നൊരു ചായക്കട തുടങ്ങിയത്. അപ്പൊ പിന്നെ ഇത് പൊട്ടിയിരിക്കല്ലേ? അല്ല, ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്നാണോ? അതെ, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണീകൃഷ്ണൻ, അവനിവിടുത്തെ സെയിൽസ് ടാക്സ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ഞാൻ വെറുതെ കൂട്ടിന് വന്നാ. അത് ശരി, ഇവിടെ എവിടെ താമസിക്കുന്നത്? ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാ വലത്തോട്ടുള്ള റോട്ടില്ല. എന്തായാലും ഒരു മലയാളി ടീ സ്റ്റാൾ തന്നെ കിട്ടിയില്ലോ, അത് ഒരു അച്ചായന്റെ. അപ്പൊ പിന്നെ ഇവിടെ പറ്റി തുടങ്ങാം. പിന്നെന്താ കടിക്കാൻ എന്തിനു വേണോ? കടിക്കാൻ ഒരു കട്ടുറുമ്പിന് കിട്ടോ. ആള് കൗണ്ടമണിയെ പോലെ തമാശക്കാരനാണല്ലോ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ? നേരെ ചെന്ന് വീണത് ആ പെണ്ണിന്റെ ദേഹത്ത്, അതോടെ ഞാൻ കംപ്ലീറ്റ് നെർവസ് ആയി പോയി. ഇല്ലെങ്കിൽ എന്നെ പിടിച്ചു തല്ലിയോ മാർക്കിട്ട് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചാനെ. അടിയുടെ കാര്യമൊക്കെ നീ വിട്. ആ പെൺകുട്ടിക്ക് നീ പറയാറുള്ള മലയാളി കുട്ടിയുടെ ശാലീന സൗന്ദര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. 1, 2, 2, 4, 3, 6, 4, 2, 8. ഉണ്ണീഷ്ണ, ചില സാധ്യതകളൊക്കെ തെളിഞ്ഞു വരണുണ്ട് മോനെ. എന്ത്? അന്യനാട്, നിന്റെ അച്ഛന്റെ ചരിത്രങ്ങൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, പിന്നെ ചന്തമുള്ളൊരു പെൺകുട്ടി, ഇതെല്ലാം കൂടി നോക്കുമ്പോ ഒരു സദ്യയുടെ മണം വരണുണ്ടോന്നൊരു സംശയം. പോടാ അവിടുന്ന്, അനാവശ്യം പറയാതെ. ഈ നാട്ടിലെങ്കിൽ ഞാൻ മനസ്സമാധാനത്തോടൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് പണ്ടേ വേണ്ട. എന്നാലും അവളെ കുറിച്ചൊന്ന് തിരക്കി നോക്കാം. എന്തിന്? വെറുതെ ഇരിക്കുമ്പോ ആർക്കായാലും തിരക്കി കൂടെ? തിരക്കിലൊക്കെ പിന്നീട്. ആദ്യം നീ പോയി ആ അരി എടുപ്പത്തില്ല. ഞാനല്ലേട്ടെ, നീ പോയിട്. അങ്ങനെ കടക്കൊന്നും ഇരിക്കണ്ട, അവിടെ അരി ഇല്ല. രാവിലെ അരിയും പച്ചക്കറിയും വാങ്ങാൻ ഞാൻ കാശ് തന്നിട്ടാണല്ലോ പോയത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു സ്മോൾ മേടിച്ചു. ഒരു കുത്ത വെച്ചോട്ട് ഞാൻ. വീരപ്പത്തേവർ, മായപ്പത്തേവർ, രായപ്പത്തേവർ, ചിന്നപ്പത്തേവർ, ഇതൊക്കെ മനുഷ്യന്മാരുടെ പേര് തന്നെയാണോ ചങ്ങാതി? ശരിക്കും പറഞ്ഞ ഈ തേവർമാർ മലയാളികൾ തന്നെയാ. മലയാളികളാ? അതേന്ന്. ഇവരുടെ അച്ഛനും മുത്തച്ഛന്മാരൊക്കെ പാലക്കാട്ടുകാരാ. ഇവിടെ വന്ന് പണക്കൊഴുപ്പും കയ്യൂക്കും കൊണ്ട് തേവർമാരായതാ. ഈ തേവർമാരുടെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട്, അലമേലു. അലമാരിയോ? അലമാരിയല്ല, അലമേലു. അവരിപ്പോഴും പാലക്കാട് തന്നെയാ. നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനം നടത്തി കഴിഞ്ഞു കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട് അവര്. പിന്നെ ഹലോ, ഇങ്ങോട്ട് നോക്ക്, എന്നെ തന്നെ നോക്കിയിരിക്കും. ഈ ലോകത്തിൽ തേവർമാർക്ക് ആരെങ്കിലും പേടിയോ ബഹുമാനോ ഉണ്ടെങ്കിൽ അല്ല ഈ അലമേലുവിനെയാ. കാരണം ഇവരൊക്കെ വളർത്തി വലുതാക്കി എടുത്തത് ആ സ്ത്രീയാ. സീതയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഈ നാലാങ്ങളമാരും വളർത്തുന്നത്. 21 വയസ്സ് കഴിഞ്ഞാലേ സീതയുടെ കല്യാണം നടത്താവൂന്ന ജാതകവിധി. അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആങ്ങളമാരിൽ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ കയറി വരുന്ന പെണ്ണ് വാളില്ലാത്രേ. അതുകൊണ്ടാ ഈ തേവർമാരും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അടിസ്ഥാനപരമായിട്ട് ഈ തേവർമാരെല്ലാവരും മണ്ടന്മാരാ. ആരും കേൾക്കണ്ട, ആരോട് പറയാനും പോണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സീത 21 വയസ്സിനുള്ളിൽ ചുറ്റിക്കളിച്ച് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ ഈ തേവർമാർക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? എന്റെ കൊച്ചാപ്പി, ആ പെങ്കൊച്ച് ഒളിച്ചോടാനോ കണക്കായി. കൊച്ചാപ്പിക്ക് അറിയോ, ആ പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കാൻ ഒറ്റ ഒരുത്തൻ ധൈര്യപ്പെടില്ല. അതെന്താ അത്രയ്ക്ക് വൃത്തികെട്ട മോന്തയാണോ? അവളുടെ മുഖമല്ല, അവന്മാരുടെ മുഖം. தெரியாம தப்பு பண்ணிட்டேன், மன்னிச்சிருங்கம்மா. இனிமே இந்த ஊர்ல உன்னை பார்த்த உன் கையை காலை வெட்டி போட்டுடுவ. ஜாக்கிரதை, வெளியே போடா. போடா. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ജാതകദോഷം കൊണ്ടോ അല്ലെങ്കിൽ ജലദോഷം കൊണ്ടോ ഒന്നല്ല ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാത്തത്. ഈ തീറ്റപ്പണ്ടാരങ്ങളെ പേടിച്ച് ആരെങ്കിലും ആ പെൺകുട്ടിയെ കെട്ടാൻ വരോ? ആങ്ങളെയായാലും പെങ്ങളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും ഈ സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ട്. അധികമായാൽ അമൃതം കമയാ. അതൊരു സിനിമ പേരല്ലേ? സിനിമയുടെ പേരല്ല, എന്റെ വീടിന്റെ അടുത്തുള്ള തേവറുടെ പേര് പറഞ്ഞതാ. അമൃതം കമയ തേവർ. അമൃതം സംസ്കൃതം? അമൃതം സംസ്കൃതം അല്ല, അമൃതം കമയ തേവർ. அம்மா, நேத்து கோவில்ல பார்த்த அந்த மலையாளத்தை வந்துட்டு இருக்கான். அவனுக்கு திமிரு கொஞ்சம் ஜாஸ்தி. நீங்க பாருங்க இப்ப நான் என்ன செய்ய போறேன்னு. என்னடா இவ்வளவு திமிரா உனக்கு? என்ன சைக்கிள் அயோக்கிய பயல என்ன இடிச்சிட்டேன்னு சமாதானம் பண்ணிட்டே நான் சைக்கிள் விடுந்து மாத்தினோம். ஏய் நீ யாருகிட்ட மோதிரம் தெரியுமா? தேவர் சகோதரன் கேட்ட இந்த ஊரே நடுங்கும். இது அவங்க ஒரே தங்கச்சி. ஏது பூலன் தேவியாயிருந்தாலும் எந்த இடத்த சமாதானம் பண்ணிட்டு ஈ வண்டி இவிடுந்து முன்னோட்டு போகும். ஏய் மலையாளத்தானே மரியாதையா சொல்ற சைக்கிள் எடுறா போடி போடினா என்னடா சொன்னே? ஏடான்னு விழிச்சா எடின்னு திருச்சி விழிக்க நான் மலையாளிகளை படிச்சிட்டுள்ளது. எடி 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 என்னடா பாக்குற? போய் அவனை அடிச்ச கை காலெல்லாம் ஓட வாடா இங்கோட்ட. அடிக்க இந்த கையும் காலையும் கூட நீட்டி வச்சிரான். எந்த தேகத்தோட்ட அடிச்சிட்ட பல்லறக்கு நின்ன எல்லும். அம்மா அது வந்து நான் அடிச்சிட்டு வா. நீ வா. இந்த பைத்தியக்காரங்கிட்ட பேசி பிரயோஜனம் இல்ல. அண்ணன் இந்த கிட்ட சொல்லி இவன் பேசாத அளவுக்கு ஊமையா. ஓ அவரது போய் பரா. என்ன ஊமையாக்க? தமிழ் எனக்கு வரையா பட்டு நினைக்க நிந்த அண்ணம்மா இருக்கு. ஆ தேவர்மாரோட போய் பரஞ்சேக்க. ஈ பெண்ணின மரியாதைக்கு வளர்த்தான். ராஜ பரணோக்க போயிட்டு நாலு குறையாய். புரிஞ்சுதா? சரிமா. എടാ തേവരമാരെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിച്ചാ അപ്പോഴത്തെ ആവേശത്തിൽ ഞാനും കുടക്കിപ്പോയി. ഓ ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടെ. എന്തിനാ ഒരു ചെറിയ ശവപ്പെട്ടി? നിന്നെ അവര് തട്ടണയും നിന്റെ ഫുൾ സൈസ് ശവം എന്തായാലും കിട്ടാൻ പോണില്ല. ചെറിയ പീസാക്കി അരിഞ്ഞ് അരിഞ്ഞ് ചില്ലിച്ചിക്കൻ പരിവാക്കും. അതുകൊണ്ടാ പറഞ്ഞ ചെറിയ പെട്ടി മതിന്ന്. ചെറിയ പെട്ടിയാവുമ്പോ അതിൽ കിടക്കണ കാണാൻ നല്ല ചന്തം ഉണ്ടാവും. കാണാൻ നല്ല സൗന്ദര്യം. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ വിഷമം അതല്ല. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥൻ തെരുവ് റൗഡിയെ പോലെ സീത എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ? എന്റെ മാറം തോടിച്ചു പുണ്യാളാ. ഓഹോ അപ്പൊ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്തില്ലേ? ദേടാ മോനെ എടുക്കാൻ പറ്റാവുന്നേ പൊക്കാവൂ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനുള്ള പുറപ്പെടാ? നിനക്ക് അവളോട് പ്രേമ സ്നേഹ പിന്നെ ഇഷ്ടം. ഈ കുഷ്ടം തന്നെ ലാസ്റ്റ് സ്നേഹം പ്രേമയ്ക്കായിട്ട് മാറണത്. അങ്ങനെ മാറുമ്പോഴല്ലേ അപ്പൊ നോക്കാം. അവിടെ നിക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? മതി, എനിക്ക് അത് മാത്രം കേട്ടാ മതി. ഇനി കൂടുതലൊന്നും പറയണ്ട. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി മേലാക്കന്നെ പരിസരത്ത് നീ കാണൂല. എനിക്ക് വല്ലവന്റെ ഇടിയിട്ട് കൊള്ളാനും വയ്യ. ഞാൻ പോയി എന്റെ പടിയോക്കി. നല്ല സ്ഥലത്ത് വന്നിട്ട് കളിക്കാം. കൊച്ചപ്പി മനപ്പൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി വഴിയിൽ പാത്രം കൊണ്ടുവച്ചപ്പി. നിനക്ക് എന്ത് പറ്റി? ഇവിടുന്ന് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട്. എന്റെ കൂട്ടുകാരന് കിട്ടുന്ന തല്ല് ഷെയറിടാനായിട്ടേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്സുദ്ധി കാണുന്നില്ല. ആരും ആരെയും തല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണം? വെള്ളരിക്കാണ് പടവലങ്ങടി കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ആ തേവർ പെണ്ണുമായിട്ടുള്ള ചിറ്റിക്കളിതേ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ നിന്റെ കൂടെ നീ താമസിക്കുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്പ സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി ഭരിക്കാനൊന്നും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടാ പട്ടിയില്ലാത്ത നന്ദി. എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം ഞാൻ നിനക്ക് മതിയല്ലടാ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ വേണ്ട തല്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് കഴിഞ്ഞാൽ മതി. ശബ്ദിക്കരുത്. ആഹാ മനസ്സിലായിടാ. തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് എന്നെ വേണ്ടാണ്ടായല്ലേ? നമുക്ക് കാണടാ. കൊച്ചാപ്പിയുടെ അപ്പൻ. ഞാൻ വേറൊന്നും ഉദ്ദേശമല്ല. നിന്റെ ഉദ്ദേശം നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്റെ ഉദ്ദേശം ഏകദേശം ശരിയാടാ. നിന്റെ അച്ഛനെ നീ ജീവിക്കാൻ ഞാനിനി ഇവിടെ ഉണ്ടാവില്ല. അതല്ല പക്ഷെ ഞാനും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. നീ തേവർമാരെ അടി കൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷ്വൽ ദി ബസ് സ്റ്റാൻഡ്. അപ്പൊ ഇതാണ് തേവർമാരുടെ അരമന. എന്നെ വേണോ? ഓ പിച്ചക്കാരനാ അയ്യാ. நான் ஒரு வேலை தேடி வந்த ஒரு அப்பாவிங்க ஐயா. ஏதாவது வேலை போட்டு போடுங்க ஐயா. இங்க வேலை எல்லாம் கிடையாது. போப்பா. போவ சொல்றதுக்கு நீ யாரா? எனக்கு அசமான பாக்கணும். என்னடா சொன்ன? போடா வெளிய. போடா. நீ வந்து கே ஊத்தியன். போடா. ஏய். ஐயா வணக்கம். என்னங்க டேய்? யாராங்க? ஐயா வணக்கம். வணக்கம் சாமியே. வணக்கம் சாமி. வணக்கம். யாரா நீ? என்ன வேணும்? ஐயா ரெண்டு நாளா நான் ஒண்ணுமே சாப்பிடல ஐயா. இங்க ஏதாவது வேலை கொடுத்தா நீங்க புண்ணியமா இருக்க ஐயா. யாரடா நீ? உனக்கு எந்த ஊரு? ஊரு பால்காடு, பேர் பொன்னிச்சாமி. ஓ நம்ம ஊரு. ஆமா ஐயா. உனக்கு என்ன வேலை தெரியும்? எனக்கு எல்லா வேலை தெரியும் சாமியா. நம்ம நாகாலாண்டுல அங்க 4 வருஷமா நான் கூர்க்கா வேலை செஞ்சேன். நம்ம கூனூர்ல மொத்தமா 1 வருஷமா குதிரை வண்டி ஓடுறேன். டேய் குதிரை ஓட்டுறதுக்குல இங்க வேற ஆள் இருக்கு. அப்படி எல்லாம் சொல்லாதீங்க சாமியா. வேற அந்த வேலை நான் செய்றேன். உங்க குழந்தையா பாக்குறேன், உங்க பொண்டாட்டியா பாக்குறேன். ஏய் வேற அந்த வேலை செய்றேன் சாமியா. இல்லன்னா நான் சத்து போயிடுவேன் சாமியா. எங்க அம்மாவுக்கு வாதம், அப்பாவுக்கு பித்தம், முத்தப்பாவுக்கு சயம், தங்கச்சிக்கு கல்யாணம். அப்பா அம்மா தங்கச்சி தங்கச்சம் பாட்டி பட்டி பட்னி எல்லாரையும் சேர்த்து எங்க குடும்பம் பெரிய குடும்பங்க. எல்லாத்துக்கும் நான் தான் துணையா. வேலை கிடைக்கல என் ஃபேமிலி மொத்தமா வச்சத்தை சாப்பிட்டு சத்து போடும் ஐயா. அழுதா கூட இங்க வேலை கிடையாதுடா. ஐயா அப்படி ஒன்னு சொல்லாதீங்க அண்ணா. அண்ணா அண்ணே பாத்தா பாவமா இருக்கு. ஏதாவது வேலை போட்டு கொடுங்க. என் தங்கச்சி சொல்லிட்டா அப்புறம் நான் வேண்டான்னு சொல்லுவேனா? கேட்டியடா என் தங்கச்சி சொன்னதுனால உனக்கு வேலை கிடைச்சிருக்கு. சரி சரி ஒழுங்கா வேலை பார்க்கணும். இந்த உபகாரத்தை நான் மறக்க மாட்டீங்க ஐயா. இது தேவர் பரம்பரை. இங்க ஏதாவது கோல்மால் பண்ணின உன்னை அப்படி நான் குல்மால் பண்ண மாட்டேங்க ஐயா. ஓட்டிட்டு போடாதே. வாடா போடா. ஐயா வணக்கம். அண்ணா வணக்கம். தரியா வணக்கம். தரியா வணக்கம். வாடா வாடா. இனிமே நீ தங்க போற இடம் இது இல்ல, இதுதான். இது வந்து எனக்கு குழப்பம் இல்லையா? ஆமா அது எனக்கு நல்லா தெரியும். நீ எனக்கு ஒரு குழப்பமும் பண்ணாம இருந்தா போதும் ஐயா. என்னால உங்களுக்கு எந்த தொந்தரவும் வராது ஐயா. நீ தேவர்கிட்ட சொன்னதெல்லாம் பொய்ன்னு எனக்கு தெரியும். பொய்யா? ஆமா குதிரை ஓட்ட தெரியும் நீ சொன்னல. மாட்டையாவது உனக்கு ஓட்ட தெரியுமாடா? ஆனா போயா மனுஷன் வந்து சுவா கிரகத்துல தங்கறதுக்கு பிளான் பண்ற அந்த டைம்ல உங்க பெரிய குதிரை வண்டி விஷயம் இந்த மாதிரி பெரிய வார்த்தைகள்லாம் நீ என்கிட்ட பேசக்கூடாது. இங்க நான் தான் சீனியர். என்ன ஓவர் டேக் பண்றதுக்கு நீ ஏதாவது செஞ்சுட்டா அப்ப பார். ஏய் மிரட்டறியா? மிரட்டறியாடா? டேய் உனக்கு என்ன தெரியாது? பேசாம வாயா மூடுறா. டேய் இவ்வளவு நேரம் நீ பேசுன நின்ற மூஞ்சி கண்டால அறியாதுன்னு கள்ள லட்சணம். அதனால முன்னாடியே சொல்லி வைக்கிறேன், இந்த பொன்னிச்சாமி கிட்ட நீ விளையாட வந்த இனிமே உன்னை இங்க இருக்க விட மாட்டேன். இந்த ஊர்ல தெருவு நாய் அலையிற மாதிரி உன்னை நான் அலைய வச்சிருவேன். நான் எப்படி அலைய தெரியுமா? இப்படிதான் ஜாக்கிரதை. அட போயா கடவுளே, இப்ப நான் என்ன பண்ணுவேன்? சார்னு கத்துண்டு പ്രിയപ്പെട്ട ഉണ്ണിക്ക് നീ അയച്ച കത്ത് കിട്ടി. നിനക്കവിടെ സുഖമാണെന്ന് അറിഞ്ഞാൽ സന്തോഷിക്കുന്നു. നിന്റെ കാര്യങ്ങൾ നോക്കാൻ കൊച്ചാപ്പി അവിടെ ഉള്ളതാ അമ്മയ്ക്ക് ആകെ ഒരു സമാധാനം. നമ്മുടെ സുമതിക്കൊരു കല്യാണാലോചന വന്നിരുന്നു, അതും മുടങ്ങി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. മറ്റൊന്നുമല്ല, നിന്റെ കല്യാണക്കാരൻ തന്നെ നല്ല തറവാട്ടുകാരാ. പെൺകുട്ടിയെ ഞാൻ പോയി കണ്ടു. നിനക്ക് നല്ല ചേർച്ചയാ. നിന്റെ അച്ഛൻ്റെ എല്ലാ കൊള്ളരുതായ്മകളും അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഈ കല്യാണം നടത്തുന്നതിൽ സമ്മതമാണ്. എന്താ മോന്റെ അഭിപ്രായം? ഉടനെ മറുപടി എഴുതണം. സ്നേഹപൂർവ്വം സ്വന്തം അമ്മ. ഇനി ആലോചനകളൊന്നും വേണ്ടമ്മേ. എൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അമ്മയുടെ മരുമകളായിട്ട്. உனக்கு மூஞ்சில கண்ணு தெரியாதா? கொச்சாப்பி கொச்சாப்பியா? அது எந்திரியாப்பி வேணங்க வழி விட்டு போடா. கொச்சாப்பி எனக்கு எந்த பற்றி? யாரா கொச்சாப்பி? நான் தான் பொன்னிச்சாமியா. பொன்னிச்சாமியா? கொச்சாப்பி எப்படா பொன்னிச்சாமியா இது? ஓஹோ நீ தான் அந்த கேரளாவிலிருந்து வந்து இங்க தொல்லை கொடுக்கிற மலையாளி பைத்தியக்காரனா? அம்மா இந்த ஆளுக்கு பெரிய குடிக்காரா தண்ணியா குடிச்சு குடிச்சு பெரிய பைத்தியக்காரன் ஆயிட்டா. இந்த ஆளுக்கு கேரளாவில ஒரு க்ளோஸ் ஃப்ரெண்ட் இருந்தா ஒரு குதிரை வண்டிக்காரன் கொச்சாப்பிய. அந்த ஆளு கூட தண்ணியா சாப்பிட்டு சாப்பிட்டு இறந்து போனா. அதுக்கப்புறம் எந்த குதிரை வண்டிக்காரனை பார்த்தாலும் ஒரு நிமிஷம் എനിക്ക് വിശ്വാസമായിക്കില്ല വേണ്ട മുമ്പ് എനിക്ക് വട്ടാണെന്ന് നീ എന്തിനാണ് പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലേ നിനക്ക്? വട്ടില്ലേ കുറച്ച് മനസ്സിലായടാ. സീത എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ തുടങ്ങിയത് അതിന്റെ ഈ അസൂയ. അതുകൊണ്ടല്ലേ നിസ്സാര കാരണത്തിന് നീ എന്റെ തെറ്റിപ്പിരിഞ്ഞു പോയത്. അതാടാ എനിക്ക് അസൂയ തന്നെയാ. എന്താ നിനക്ക് മാത്രം പ്രേമിക്കാൻ പാടുള്ളൂ? ഞാനൊരു ചെറുപ്പക്കാരൻ, ഞാനും പ്രേമിക്കും. പിന്നെ ഞാൻ എന്താ നീ എന്നെ പേടിപ്പിക്കാ? എല്ലാ കളത്തരങ്ങളും ഞാനിപ്പോ പൊട്ടിക്കൂടാ. നമ്മൾ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞവരാണെന്നും അതിന്റെ പേര് കൊച്ചാപ്പിയാണെന്ന് ഞാനിപ്പോ വിളിച്ചു. போடா போடா புண்ணாக்கு போடாத தப்பு கணக்கு. ஏன் சிரிக்கிற? ஐயோ அவன் சொன்னதை கேட்டா எப்படி அம்மா சிரிக்காம இருக்க முடியும்? இவனை நாலு பெரிய நண்பர்களா இருந்தானோ ஏன் பாரு கொச்சாப்பினோ இவன் உங்ககிட்ட சொல்ல போறான்னு பைத்திய. எங்க கூட்டுகாரா பைத்தியக்கார பைத்திய. எவன் பேரு கொச்சாப்பின்னா? ஐயோ பைத்தியக்கார பையா. ஐயோ பல செய்ய போறோம். பைத்தியம் வந்தா எல்லாரும் இப்படிதான். அது சத்தியமாயிட்டும் வாயமுறா வாயமுறா கை விடுறா. எந்திரா தம்பூர் வச்சுக்கா. நிறைய போய் சாராயத்தை சாப்பிட்டு அடிச்சு கிருங்கி எவடையில போய் படுத்துக்கா. ഒരു സ്ട്രോങ് ചായ. എൽസി സാറിനൊരു ചായ. അല്ല സാറേ, നമ്മുടെ കൊച്ചാപ്പി ഇപ്പൊ തേവർമാരുടെ കുതിരക്കാരനല്ലേ? അവൻ ആളാകെ മാറിപ്പോയി. കുറച്ചു മുമ്പ് ഇവിടെ വന്ന് ചായ വാങ്ങി കുടിച്ചിട്ട് കാശ് പോലും തരാതൊരു പോക്ക്. അവന്റെ വിചാരം അവൻ ഇവിടുത്തെ തേവരാന്നാ. വിവരമില്ലാത്തതിന്റെ കുഴപ്പം. കൊച്ചാപ്പിയാണ് സാറിന് തരാൻ കത്ത് തന്നിട്ടുണ്ട്. കത്തോ? അതെ, ഇന്നെ ഏൽപ്പിക്കണമെന്നാ പറഞ്ഞത്. എടാ ഉണ്ണികൃഷ്ണ, നിന്നെ വട്ടനാക്കി സീതയുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. സാഹചര്യം അതായി പോയി. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ സീതയുടെ കുതിരക്കാരനായതും തമിഴനായതൊക്കെ നിനക്ക് വേണ്ടിയാ. നിനക്കറിയോ, ഞാൻ നിന്റെ മനസ്സിലെ മോഹം സീതയെ അറിയിച്ചു കഴിഞ്ഞു. അവൾക്ക് നിന്നെ വളരെ ഇഷ്ടാ. അവൾക്ക് നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞു. അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 മണിക്ക് നീ ദേവരുടെ വീട്ടിൽ വരണം. ആരും കാണാതെ ഗേറ്റ് ചാടി ശബ്ദമുണ്ടാക്കാൻ അകത്ത് കിടക്കണം. ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ എന്നെ ശ്രദ്ധിക്കരുത്. മുകളിലത്തെ നിലയിലാണ് സീതയുടെ മുറി. ആ മുറിയിൽ മാത്രം വെളിച്ചം കാണാം. ഓടിന്റെ മുകളിൽ കൂടി കയറി നീ അവിടെ എത്തണം. അവിടെ സീത നിന്നെ കാത്തിരിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യം ഞാൻ ഏറ്റുടാ എന്ന് നിന്റെ സ്വന്തം കൊച്ചാപ്പി. தங்கச்சி சொன்னதுனால உன்னை உயிரோட விடுற இல்ல நாயே, உன்னை எதுக்காக காவலுக்கு வச்சிருக்க? ஐயா, நான் சொன்னது யாருமா இங்க தப்பா எடுத்துருக்காது ஐயா. நாங்க வேலைக்கு வரும்போது இவன் என்கிட்ட என்ன சொன்ன தெரியுமா? என்னடா சொன்ன? நல்லா வேலை பார்க்க வேண்டாம், தேவர்கிட்ட பணம் நிறைய இருக்கு, எல்லாரும் உடம்பு பெருசு, ஆனா இங்க யாருக்கு தலையில மூளை கிடையாதுன்னு சொன்னையா? இவன் தான் சொன்னையா. எங்க விட்டு சொத்தை தின்னுட்டு எங்களுக்கு குழி பறிக்கிற நாயே, இனிமே உன்னை இங்க பார்த்து உன் கைய கால வெட்டி பீஸ் 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 போடனா திருட்டு நாய தூக்கி வெளியில போடு. என்னடா பாத்துட்டு ഒരെണ്ണത്തിനും വിവരില്ല. இவன் எங்க போச்சு? அண்ணே, இந்த பெட்ல ஆளாங்க போச்சுண்ணே. தெரியாது என்னன்னு இதெல்லாம் நீங்க தெரிஞ்சிருக்க வேண்டியதானே. என்னடா ஆ தேவர்மார் வீண்டும் வருதுண்டா என்ன இடிக்க? ഒരു തേവർമാര് ഇപ്പൊ ഇങ്ങോട്ട് വരില്ല, നീ പേടിക്കണ്ട. ഇവിടെ ഞാൻ കാര്യം പറട്ടെ, ഇത് നിനക്കാ ഞാൻ മരിച്ചെന്ന് കരുതി എന്റെ ശവത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ വന്നായിരിക്കും. റീത്തല്ലടാ, പിന്നെ പ്രേമരോഗികളുടെ നെഞ്ചത്ത് വയ്ക്കണ ആശ്വാസ പൂക്കളാ. ഇതെന്താന്ന് നിനക്ക് മനസ്സിലായോ? പൂക്കളാണെന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇതിന് വേറെ പേരുണ്ട്. ഹൃദയം. ഹൃദയം? ആ, സീതയുടെ ഹൃദയം. ഹൃദയം ദേവാലയം. എടാ അളിയ, നിനക്ക് തരാൻ വേണ്ടി സീതമ്മ തന്നു വിട്ടതാ. എന്നിട്ട് സോ സോറിന്ന് പറയാനും പറഞ്ഞു. അടുത്ത കെണിയായിട്ട് ഇറങ്ങിയിരിക്കാനല്ലേ. നിനക്ക് എന്നെ വിശ്വസിക്കാം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. നിന്റെ വീരസാഹസ്യത കൊണ്ടോ ഈ ആവറേജ് സൗന്ദര്യം കൊണ്ടൊന്നും സീതമ്മയെ സ്വന്താക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. മാനസികമായും ശാരീരികമായും ഒരുപാട് വേദനകൾ ഞാൻ അനുഭവിച്ചു. നിന്റെ മനം കവർന്ന തേവർപ്പെണ്ണിനെ സ്വന്താക്കാൻ വേണ്ടി വളരെ ക്രൂരമായൊരു ക്ലൈമാക്സ് തന്നെ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നു. സഹതാപതരംഗത്തിലൂടെ മാത്രമേ നിനക്ക് അവളെ സ്വന്താക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സത്യമാണോ നീ പറയുന്നത്? മരിച്ചുപോയി എൻ്റെ അമ്മച്ചാണ് സത്യം. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോടാ കൊച്ചാപ്പി. നീ എന്നല്ല, ആരായിരുന്നാലും ഈ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു. എന്റെ തൊണ്ട വരളുന്നു. അയ്യോ, എവിടെ വളരണേ? വളരുന്നൂന്നല്ല, വരളുന്നു. അത് സന്തോഷം കൊണ്ടാ, അതുകൊണ്ടൊന്നും അല്ല. രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അയ്യോടാ, അന്ന് ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. വെച്ച് കള്ള തങ്ക നൂപുരങ്ങൾ ചാർത്തി നറുജപ കുങ്കുമം കുതിർന്ന മാറിലൊരു ശുഭമന്ത്ര പുണ്യമോടെ വന്നു മണമകളിന്ദ്ര നീലകാന്തി ചിന്തി ഇതുവഴി മിഴികളിൽ അഴകുകൾ മെഴുകിയ കലയുടെ കളമൃതു തളികയുമായി തരള മുരളി തഴുകുമരിയ മധുരവുമായി തങ്ക നൂപുരങ്ങൾ ചാത്തി നറുജപ കുങ്കുമം കുതിർന്ന മാറിൽ ഒരു ശുഭമന്ത്ര പുണ്യമോടെ വന്നു മണമകളിന്ദ്ര നീലകാന്തി ചിന്തി ഇതുവഴി മിഴികളിൽ അഴകുകൾ മെഴുകിയ കലയുടെ കളമൃതു തളികയുമാ തരള മുരളി തഴുകുമറിയ മധുരവുമാ भावं यामं धन्ययामं मेलं मन्द्रमेलं പൊങ്കൽ പുലരിയിൽ എന്റെ മനസ്സിനു തങ്കക്കൊലുസിലെ മുത്തുവിതറിയ വർണ്ണച്ചിറകുകൾ കോർത്തു തരുമൊരു മോഹച്ചിമിഴിലെ പുണ്യകളഭമേ തിരിഞ്ഞൊരുഷസിൽ മനസ്സിലുതിർന്നു കുളിർന്നു കുതിർന്നു വാ തങ്ക നൂപുരങ്ങൾ ചാർത്തി നറുജപ കുങ്കുമം കുതിർന്ന മാറിൽ ഒരു ശുഭമന്ത്ര പുണ്യമോടെ വന്നു മണമകളിന്ദ്ര നീലകാന്തി ചിന്തി ഇതുവഴി മിഴികളിൽ അഴകുകൾ മെഴുകിയ കലയുടെ കളമൃതു തളികയുമായി തരള മുരളി തഴുകുമറിയ മധുരവുമായി തങ്ക നൂപുരങ്ങൾ ചാർത്തി നറുജപ കുങ്കുമം കുതിർന്ന മാറിൽ ഒരു ശുഭമന്ത്ര പുണ്യമോടെ വന്നു മണമകളിന്ദ്ര നീലകാന്തി ചിന്തി ഇതുവഴി മിഴികളിൽ അഴകുകൾ മെഴുകിയ കലയുടെ കളമൃതു തളികയുമായി തരള മുരളി തഴുകുമറിയ മധുരവുമായി. சீதம்மா, சீதம்மா, சாப்பிடுறதுக்காக அங்க எல்லாரும் உங்களுக்காக காத்துட்டு இருக்காங்க. எனக்கு சாப்பாடு வேண்டாம். ஏ, எனக்கு உடம்பு சரியில்லை. என்னம்மா, என்ன ஆச்சு? ஒண்ணும் இல்ல, எனக்கு சாப்பாடு வேண்டாம்னு அண்ணனுக்கு கிட்ட சொன்னா போதும். ஐயா, நம்ம சீதம்மா எங்க? சீதம்மாவுக்கு சாப்பாடு வேண்டாம்னு சொல்லியாச்சு. ஏன்? உடம்பு சரியில்லையா? எனக்கு உடம்பு சரியில்லை. சீதா, உனக்கு என்னம்மா ஆச்சு? ஒண்ணு இல்லண்ணே. அப்படியே வந்து சாப்பிடுங்கண்ணா. வேண்டாண்ணே, எனக்கு தலைவலிக்குது. ஐயோ, தலைவலியா? ஏய், டாக்டர் ஃபோன் பண்ணி கூப்பிடுறா. வேண்டாண்ணே, சின்ன தலைவலிதான், கொஞ்சம் தூங்கினா சரியாயிடும். சரி சரி சீதா, வந்து தூங்கம்மா. வாமாண்ணே, வா. ம், வா. ஐயோ, எனக்கு ஒண்ணு இல்லண்ணே, நீங்கெல்லாம் போய் சாப்பிடுங்க. அப்படி சொல்லாதடா கண்ணா, நீ சாப்பிடாம எப்படிடா எங்களால சாப்பிட முடியும்? நிஜமா எனக்கு சாப்பாடு வேண்டாண்ணே. கொஞ்சம் சாத்துக்குடி ஜூஸ் ஆவது. ஐயோ, அவள தூங்க விடனே. தூங்கற எல்லாம் சரியா போய்டனே. ஆமா, தூங்கமா, படுத்துக்கம்மா. நான் படுத்துறேன். என் கண்ணல்ல படுத்து போடி. போங்கண்ணே. இங்கே உட்காட்டு அண்ணே, ப்ளீஸ் அண்ணே. சரி சரி, படுத்துக்கண்ணா. കല്യാണ വീരൻ കുടുങ്ങി. കല്യാണ വിരുദ്ധന്റെ തട്ടിപ്പ്, കല്യാണ തട്ടിപ്പുകാരനെ ജനങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പത്രത്തിൽ കാണുമ്പോൾ എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഓർമ്മ. ഈ കാലഘട്ടത്തിലും ഒരു അറബിക്കഥയിലെ സുൽത്താനെ പോലെ വാഴുക മൂപ്പര്. ഭാര്യമാരെ അടക്കി വാഴുന്ന ഒരു സുൽത്താൻ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എതുക്ക് உங்க அப்பா செஞ்ச தப்புக்கு நீங்க என்ன பண்ண முடியும்? ஆனா நீங்களும் உங்க அப்பா மாதிரி பண்ணீங்கன்னா இத பாருங்க, நான் தேவர் பொண்ணாக்கும். ஓ, ஒரு தேவர் பொண்ணு. ആ, തേവർ എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. സീതയുടെ അണ്ണന്മാരുടെ സമ്മതത്തോടുകൂടി നമ്മുടെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കവേ നടക്കാതെ. അപ്പൊ അതെ പറ്റി പേശുറതുക്ക് தான் நான் உங்களை இங்க வர சொன்னது. അതെ, ഇങ്ങനെ സംസാരിച്ച് സമയം കളയാണ്ടേ വല്ല കിസിങ്ങോ പിസിങ്ങോ അങ്ങനെ നടത്തിക്കോടാ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ അങ്ങനെ നിന്നോളാം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോ, കുറച്ച് വൈകി തേവർമാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അരിഞ്ഞ് ഉപ്പിലിട്ട് ഭരണിയിലാക്കി കൊച്ചാപ്പ്യാച്ചാർന്ന് പറഞ്ഞ് വിപണിയിൽ ഇറക്കും. ഒരു 5 മിനിറ്റ്. അല്ല, கல்யாணത്തിന്റെ காரியம் எങ്ങനെ പ്ലാൻ ചെയ്യാനാ സീത പറയണേ? எப்படி പ്ലാൻ பண்றதுன்னு எனக்கு தெரியல. ரொம்ப லேட் ஆச்சுனா பிரச்சனை ஆயிடும். பிரச்சனோ? எங்க மாமி அடுத்த வாரம் எனக்கு ஒரு கல்யாண ஆலோசனையோட வராங்க. ஏது மாமி? எங்க அப்பாவோட தங்கச்சி அலமேலம்மா. அவங்க பேர் கேட்டாலே எங்க அண்ணன்கள் எல்லாம் பயப்படுவாங்க. எந்த ஒரு விஷயமா இருந்தாலும் அவங்கள கேட்டு தான் செய்வாங்க. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വിഷയം അലമേലു അമ്മായിയുടെ അടുത്ത് ഒന്ന് അവതരിപ്പിച്ചാൽ? അയ്യോ, ഞാൻ சொல்ல மாட்டேன். எனக்கு பயம். காதல் கீதல்னா எங்க மாமி கொஞ்சம் கூட பிடிக்காது. ஒரு சினிமா பார்க்க கூட என்ன வெளிய அனுப்ப மாட்டாங்க. அப்படினா நம்ம விஷயம் சொன்னா எப்படி இருக்கும்? மாமிக்கு കുറച്ച് விஷம் கலக்கி கொடுத்தால? ஆ, அது நல்ல ஐடியா. ஏய், மாமி பத்தி அப்படி எல்லாம் சொல்லாத. அதே, ഈ അലമേലിനും പുലിവാലിനൊക്കെ എനിക്ക് വിട്ടുതാ. ഇവരൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. വേണമെങ്കിൽ മാമി ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരും കല്യാണം കൊല്ലംകോട് റേസ് ഓഫീസിൽ വെച്ച് ഞാൻ നടത്തി തരും. ഇന്ത്യേ പോരെ? கோவிலுக்கு போறதுக்கு அப்புறம் சீதாவை கூட்டிட்டு நீ எங்கடா போன? ஐயா, நான் எங்கேயும் போலையா. நேரடி இங்கதான் வந்தயா. இங்கத்தான் வந்தியா? அம்மையா, என்கிட்டே போய் சொல்றேன். போய் சொல்லலையா? ஊர்மே சொன்னையா? சீதையை அத்தையும் பெட்டது விடுந்து விழிச்சிட்டு உண்டீஷா அல்ல அபகடா. ഇവിടെ നിന്നോളാം. ചെല്ലടാ. സീതേ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് നാട്ടിലേക്ക് പോവാം. കൂടുതൽ ആലോചിക്കാൻ സമയമില്ല. വേഗം ഇറങ്ങി വാ. അമ്മേ, എവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണേ? അമ്മ ഒന്നുകൊണ്ടും കവലപ്പെടാതെങ്കേ, ഇത് അവിടുത്തെ തേവരുടെ ആകെ ഉള്ള തങ്കച്ചിയാ, തമിഴ്ട്ടി. വീട്ടുകാരൊക്കെ എന്ത് സ്വഭാവം എന്നറിയാമോ? പിന്നെ അവരെ തല്ലുകൊണ്ട് ചാവണ്ടെന്ന് കരുതിട്ടാ ഈ മുതലും കൊണ്ട് ഇങ്ങോട്ട് വന്നേ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കുന്നേ? ഇനി അവരൊക്കെ കൂടി ഇവിടെ അന്വേഷിച്ചു വന്ന്. അമ്മ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. വാ മോളെ. ആ നിൽക്ക് മോളെ, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. വാ. എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നടന്നവനാ ഇപ്പൊ എന്തായി? അന്യനാട്ടിൽ നിന്നൊരു തമിഴത്തി പെണ്ണിനെ അടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാൻ? നാട്ടുകാരുടെ മുഖത്തെ ഇയാള് കൂടുതൽ നോക്കിയതിന്റെ ഫലമായി ഇപ്പൊ ഞങ്ങളൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഈ പാണ്ടിപ്പടകളൊക്കെ കൂടി പടകളി ഇങ്ങോട്ടെത്തുന്ന എനിക്ക് തോന്നുന്നത്. ആ വരട്ടടോ, പടകളി തന്നെ വരട്ടെ. ഇത്രയും നാളത്തെ എന്റെ കല്യാണ പാരമ്പര്യത്തിൽ ഇതുപോലൊരു നിറകേട് ഞാൻ ചെയ്തിട്ടില്ല. ഓരോന്നിനെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ച് താലി കെട്ടി തന്നെയാ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ല തട്ടിക്കൊണ്ടുവന്നതല്ല. നിങ്ങളുടെ മറ്റു മക്കളെ പോലെ അല്ല അവൻ. അവൻ ഒരു എല്ല് കൂടുതലാ, അനുഭവിക്കട്ടെ. നീ പറഞ്ഞു തന്നെയാ ശരി, അവൻ അനുഭവിക്കും. അത്രയ്ക്ക് ഗുരുത്വദോഷി അവൻ. ഇവന്റെ കല്യാണത്തിന് മണിയറ ഒരുക്കാൻ ഞാനുണ്ട്. എന്റെ കല്യാണത്തിന് ആ കൊല്ലംകോടുള്ള തമിഴന്മാരെല്ലാരും കൂടി എനിക്കൊരു കല്ലറ എല്ലാം ഒരുക്കി തരുന്ന തോന്നണേ. ആ ഉണ്ടാത്തലും ഭേദമല്ല കൊഞ്ഞപ്പ്. എന്തെങ്കിലാവട്ടെ, നമുക്കൊക്കെ ആര് പെണ്ണ് തരാൻ? ഉണ്ണിയേട്ടാ, ആ ഇപ്പഴാ ശരിക്കും ഒരു മലയാളി പെണ്ണായത്. ഞാൻ മലയാളി തന്നെയാ, ഞാൻ വിചാരിച്ചു ബംഗാളി പെണ്ണായിരിക്കുന്നു. മന്നിക്കണം, ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷെ വേറെ ഒരു വഴിയും കാണാത്തുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. വായ് മുഴുവൻ നായേ, നീ എങ്ങളെ പറ്റി എന്നെ വെച്ചാ? അല്ല, വാടി വീട്ടിക്ക്, വീട്ടിക്ക് വാടി. ദൈവത്തോർത്ത് ഞാൻ പറയുന്നു. എല്ലാവരും കൂടി നമ്മുടെ ഉണ്ണിയെ തല്ലി ചതച്ചു എന്നറിഞ്ഞിട്ടും അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. വീറും വാശിയുള്ള അച്ഛന്റെ മക്കളാണ് ഞങ്ങളെങ്കിൽ ഇതിന് പകരം ചോദിച്ചിരിക്കും. അച്ഛന്റെ സമ്മതത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അച്ഛനൊന്ന് മൂളിയാ മതി. കോയിക്കൽ മാധവ പണിക്കരുടെ മക്കൾ ആരാണെന്ന് ഞങ്ങൾ ആ തേവർമാർക്ക് കാണിച്ചു കൊടുക്കും. ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും കളഞ്ഞ് അച്ഛൻ ഞങ്ങളോടൊപ്പം നിൽക്കണം. மக்களே, എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്കും എന്റെ മക്കൾക്കും ശക്തി തരണേ. മക്കളെ, നമുക്ക് പുറപ്പെടാം അംഗത്തിനായി പാണ്ഡ്യ നാട്ടിലേക്ക്. என்னடா எங்க வீட்டுக்கு வந்து எங்களையே மிரட்டுறையா? நீங்கள் தெத்திரிச்சிருக்கீங்க. ஞான அபேட்சையுமாയിട്ട് വന്നോ. என்னடா பெரிய வேண்டுதல்? முதல்ல எல்லாம் எங்க இருந்து கிளம்பிடு. தேவர் അങ്ങനെ പറയരുത്. ഉണ്ണികൃഷ്ണൻ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ആർക്കും പൊറുക്കാനാവാത്താന്ന് എനിക്കറിയാം. ഇവന് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കാം. തപ്പ് ചെയ്തിട്ട് മന്നിപ്പ് കേക്കറിയാ? നടന്നതൊക്കെ നടന്നു. നിങ്ങളുടെ പെങ്ങളെ എന്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. இந்த விஷயத்தை எங்க மூஞ்சே பார்த்து சொல்றதுக்கு உனக்கு எப்படிடா தைரியம் வந்தது? ஏன்டா பாத்துட்டு நிக்கிற? இவங்கள தூக்கி வெளியில போடுங்க. அங்க போகாதல்ல நீங்க வந்திருக்கிறது. ஒரு யுத்தத்துக்கு வேண்டி வந்தவரல்ல ഞങ്ങൾ. எல்லா രമ്യതയിൽ അവസാനിപ്പിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. இல்லடா நீ என்ன பண்ணுவே? பண்ணാനൊക്കെ ഉണ്ട്. ഉണ്ണി പോയി സീതയെ വിളിച്ചിട്ട് വാടാ. കൊട്ടാപ്പി അച്ഛ ദർദ. ഓയ്. കഥ തരങ്ങ. നീ പോയിക്കോ. மக்களே. ஐயோ அச்சா 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 கொச்சாபி போடுங்க, கொஞ்சம் மேல கொண்டு வா. அச்சா 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 புனிஷ்னா வெள்ளம் இங்க கொடுங்க. ம் பேராவது உங்களுக்கு ஞாபகம் இருக்கே, அதுவே போதும் எனக்கு. எப்படி மறக்க முடியும்? எனக்கு தெரியும் உங்களால என்னை மறக்க முடியாதுன்னு. அன்னைக்கு பாலக்காடுல வச்சு இந்த மோதிரத்தை என் கையில போடும்போது நீங்க என் தலையில அடிச்சு சத்தியம் பண்ணீங்களே, நீங்க உடனே திரும்பி வரேன்னு. எல்லாம் நேரத்துக்கு நடந்த மாதிரி தோணுது, ஆனா ஒன்னும் மனப்பூர்வமாக இல்லை, எல்லாம் விதிதான். ஆமாங்க, எல்லாம் என் தலைவிதிதான். எங்க அப்பா நம்ம கல்யாண விஷயத்தை பற்றி உங்க வீட்டுக்கு பேச வந்த போது ஏற்கனவே உங்களுக்கு 2 கல்யாணம் ஆயிடுச்சுன்னு எங்க அப்பாவுக்கு தெரிஞ்சு போச்சு. வேற கல்யாணம் பண்றதுக்கு பல முறை எங்க அப்பா என்ன ஃபோர்ஸ் பண்ணிட்டே இருந்தது, ஆனா என்னால முடியலங்க. கடவுள் சத்தியமா இன்னும் உங்க மனைவியா தானே வாழ்ந்துட்டு இருக்க. அழாதீங்க, பரவாயில்ல. இது பாழா போன ஒரு காதல் கதை. இத பாருங்க, இதுதான் என் மக. മുനീഷ്ണാ ചതിച്ചോടാ, നടക്കില്ലടാ ഈ കല്യാണവും നടക്കില്ല. ഇത് നിന്റെ അച്ഛന്റെ ഭാര്യ, ഇത് അവരുടെ മകള്. അപ്പൊ നിങ്ങൾ നമ്മള് സിസ്റ്റേഴ്സ്. சீது என் மக மாதிரின்னு தான் சொல்ல வந்தேன். இவா என் அண்ணா மக. എന്റെ ഗീവറിസ് പുണ്യാളാ, അല്ലെങ്കിൽ എനിക്ക് ചിലരൊക്കെ ഇവിടെ കൊല്ലണ്ടി വന്നേനെ. മമ്മി ഇവരതാ. നമസ്കാരം. എനിക്കെല്ലാം പുരിഞ്ഞു പോച്ചു, നീ കവലപ്പെടാതെ ഉൻ കല്യാണത്തെ ഞാൻ നടത്തി വെക്കறேன். മമ്മി മമ്മി ഉങ്ങളെ ഏമാത്തിട്ട് പോന இந்த അയോഗ്യ മകനേക്കാ നമ്മ സീതാവേ. നിർത്തങ്ങടാ. எவ்வளவு ஜகஜால கில்லாடியா இருந்தாலும் என்னை பொறுத்த வரைக்கும் இவர் எனக்கு கணவர் தான். கோய்க்கல் ஃபேமிலி ரொம்ப பெரிய ஃபேமிலிடா, இவர் மட்டும்தான் எப்படி ஆயிப்போச்சு. ஆம்பளைங்க நிறைய வாட்டி கல்யாணம் பண்றது ஒரு அந்தசா நினைக்க கூடாது. ശബത്തെ കുത്താതെ തലമേലു ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. என் பொண்ணு, நமக்கு நடக்காம போன கல்யாணம் நம்ம பசங்களுக்காக நடக்கட்டும். സംഗതി ഇത്രയായിത്തിരിക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഉണ്ണികൃഷ്ണന്റെ അച്ഛനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പുതിയൊരു സെറ്റപ്പ് തുടങ്ങിയാ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ടോ? എന്റെ കൊച്ചാപ്പി സ്വർഗം മുഴുവൻ എന്റെ കയ്യിലേക്ക് തരാന്ന് പറഞ്ഞാലും ഞാനില്ല, ഞാൻ നിർത്തി. എനിക്കിപ്പോ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം. കല്യാണം അഞ്ചര